എല്ലാവർക്കും നമസ്കാരം. ശ്രീജിത്ത് ആദ്യം പറഞ്ഞൊരു കാര്യം, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കെട്ടിടങ്ങളും സൗകര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്ത് തോന്നി, പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിരുന്നു എന്നോട് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി, ഈ പ്രതീക്ഷകൾ പേര് നടക്കുന്ന ഒരു മനുഷ്യനല്ല ഞാനധികം. കുറേ കെട്ടിടങ്ങളും ഒരു വലിയൊരു ആൾക്കൂട്ടവും ഒന്നും അല്ല യഥാർത്ഥത്തിൽ ജ്ഞാന സമ്പാദനത്തിൽ പ്രസക്തമായിട്ടുള്ളത്. നിങ്ങളിപ്പോൾ സയൻസിനെ കുറിച്ച് അല്ലെങ്കിൽ സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ചൊരു സെമിനാർ ഇവിടെ നടത്തുന്നു എന്നുള്ളത് തന്നെ ഈ കോളേജിനെ ഒരു പ്രത്യേക രീതിയിൽ തന്നെ അടയാളപ്പെടുത്തേണ്ട ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളമെമ്പാടും സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ കേരള സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. എന്താണ് സയൻറ്റിഫിക് ടെമ്പർ എന്നൊരുപക്ഷെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം. ശാസ്ത്രജ്ഞന്മാരെയൊക്കെ നിങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അവർക്കുള്ള എന്തോ ഒരു സാധനമാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി. നിങ്ങൾ മാർക്കറ്റിൽ പോയി മത്സ്യം വാങ്ങാറുണ്ട്. മത്സ്യം ഇങ്ങനെ വാങ്ങി വാങ്ങി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് മത്സ്യം ഉണ്ടാവും. അതേസമയം നിങ്ങൾക്ക് എന്നും പോയി അത് വാങ്ങേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് മീൻ ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ അതാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രീയ മനോവൃത്തി എന്ന് കരുതരുത്. അതായത് MSc-യോ BSc-യോ അല്ലെങ്കിൽ ഒരു PhD-യോ ഒക്കെ സയൻസിൽ സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള ലേബലിൽ അറിയപ്പെടുകയോ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ശാസ്ത്രീയ മനോഭാവം ഉണ്ടായി എന്ന് കരുതേണ്ടതില്ല. ഇത് ശാസ്ത്രീയ ജ്ഞാനമാണ്. യു ആർ ഗെറ്റിംഗ് മോർ നോളജബിൾ ഇൻ സയൻസ്. മീൻ വാങ്ങിച്ചു കൂട്ടുന്നത് പോലെയാണ്. മീൻ വാങ്ങിച്ചു കൂട്ടുകയല്ല വേണ്ടത്, മീൻ പിടിക്കാൻ പഠിക്കുകയാണ്. മീൻ പിടിക്കാൻ പഠിക്കുന്ന ഒരാൾക്ക് ദിവസവും ചന്തയിൽ പോയി വാങ്ങിച്ചു കൂട്ടേണ്ട കാര്യമില്ല. ശാസ്ത്രീയ മനോവൃത്തിയും ശാസ്ത്രീയ ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ശാസ്ത്രീയ ജ്ഞാനമുള്ളവർക്ക് കുറേ അവർ കാണാതെ പഠിച്ചിട്ടുണ്ട്, കുറേ പേപ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ശാസ്ത്രീയ മനോവൃത്തി എന്ന് പറയുന്നത് അതേ അല്ല, അങ്ങനൊരു സാധനമല്ല. എന്തുകൊണ്ടാണ് തുമ്പയിൽ റോക്കറ്റ് വിടുമ്പോൾ ചാലക്കമ്പോളത്തിൽ തേങ്ങ കിട്ടാനില്ലാതാവുന്നത് എന്നൊരു ചോദ്യം. അതായത് കൊച്ചു തേങ്ങ ഉടച്ചിട്ടാണ് ഒരു റോക്കറ്റ് വിടുന്നത്. ഈ തേങ്ങ ഉടയ്ക്കാതാണ് ലോകമെമ്പാടും റോക്കറ്റ് വിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ റോക്കറ്റ് വിടണമെങ്കിൽ ഒരു തേങ്ങ ആവശ്യമാണ്. അങ്ങനെ തേങ്ങ ഇല്ലാതായിരുന്നു. ഈ ശാസ്ത്രജ്ഞന്മാർ എന്നുള്ള ലേബലിൽ അറിയപ്പെടുന്നവർ വന്ന് ഈ തേങ്ങ വാങ്ങിക്കൊണ്ട് പോകുന്നത് കൊണ്ടാണ് ഈ തേങ്ങ കിട്ടാ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയില്ല എന്ന്. അപ്പം അതാണ് ശാസ്ത്രീയ മനോവൃത്തിയും ശാസ്ത്രീയ ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. കാരണം നിങ്ങൾ സോഷ്യൽ സയൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സോഷ്യോളജി പഠിക്കാത്ത ഒരാൾ ഞങ്ങൾ ക്ഷണിച്ചു, ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ആണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഞാൻ സോഷ്യോളജി പഠിച്ചിട്ടുണ്ട്. എനിക്കൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദവും ഉണ്ട് സോഷ്യോളജിയിൽ, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അതുപോട്ടെ, അത് വേറൊരു വിഷയം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വളരെ കൃത്യമായിരുന്നു. ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ അത് വളരെ ശരിയാണ്. ഞാൻ പഠിപ്പിക്കുന്നത് സാഹിത്യവും ഭാഷയൊക്കെയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ. പക്ഷെ അതൊന്നും ഒരു തടസ്സമല്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് നിങ്ങളിവിടെ വന്നപ്പോൾ കുറേ പോസ്റ്റേഴ്സ് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. എ ലിറ്റിൽ സയൻസ് എസ്ട്രെയിൻസ് മാൻ ഫ്രം ഗോഡ് ബട്ട് മച്ച് സയൻസ് ലീഡ്സ് ദം ബാക്ക് ടു ഹിം. അതായത് കുറച്ച് സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ അയാൾ ദൈവത്തിൽ നിന്ന് അകലുന്നു, കൂടുതൽ പഠിക്കും തോറും ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നു. ലൂയി പാസ്ചർ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, സയൻസ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ലെയിം. ബാക്കി ഐൻസ്റ്റീൻ്റെ ഒരു കോട്ട്. ഈ കോട്ടുകളെല്ലാം ഏതാണ്ട് ഒരു സമാന സ്വഭാവമുള്ളവയാണ്. അതായത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഞാൻ അതിനെക്കുറിച്ച് അവസാനം പറയാം. ഇത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു പൊതുവായ ടെമ്പോയാണ്. അതായത് ശാസ്ത്രവും മതവും തമ്മിൽ വലിയ അഗാധമായ സൗഹൃദമാണുള്ളത്. അത് ശാസ്ത്രത്തിലൂടെ അങ്ങേ അറ്റത്ത് ചെല്ലുന്നവരെല്ലാം മതം മനസ്സിലാക്കും എന്നൊക്കെയുള്ള ഒരു ധ്വനിയുള്ള കോട്ട്സാണ് കൂടുതലും നിങ്ങളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇതൊരു പലതും പ്രതിനിധീകരിക്കുന്ന ഒരു കോട്ട്സ് ആയിരിക്കാം ഇവിടെ ഇങ്ങനെ ഒരു പോസ്റ്റേഴ്സ് വന്നത്. പക്ഷേ ഞാൻ ആദ്യമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ശാസ്ത്രവും മതവും തമ്മിൽ അങ്ങനെ അഗാധമായ ബന്ധമൊന്നും ഇല്ല. ശാസ്ത്രത്തിന് വിരുദ്ധമായ പലതും ഉണ്ടെങ്കിലും ഏറ്റവും വിരുദ്ധമായ ഒന്നുണ്ട്, അതിനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ കഴിയുന്ന ഒന്നാണ് മതം. ഒരു വിപരീത പദമെന്ന് വേണമെങ്കിലും പറയാം. എന്ന് വെച്ച് മതം പൂർണ്ണമായും അശാസ്ത്രീയമാണെന്ന് ഞാൻ പറയുന്നില്ല. പൂർണ്ണമായി അശാസ്ത്രീയമാവുക അസാധ്യമാണ്. പക്ഷേ ബാക്കിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശാസ്ത്രവും മതവും തമ്മിൽ എപ്പോഴും ഒരു സൗഹാർദ്ദം വേണ്ടി വരുന്നത് മതജീവിതത്തിന് വളരെ ആവശ്യമാണ്. അതായത് നിങ്ങൾക്ക് ശാസ്ത്രവും യുക്തിബോധവും കോമൺ സെൻസും ഒന്നും ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ പറ്റില്ല. മതമില്ലാതെ
സുഖമായിട്ട് ജീവിക്കാം. ലോകമെമ്പാടും കോടിക്കണക്കിന് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 150 വർഷത്തിന് മുന്നേ വരെ ലോകത്തൊരു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭിക്ഷക്കാരന് പോലും ഒരു വിശ്വാസി അല്ലാതെ ജീവിക്കുക അസാധ്യമായിരുന്നു. പക്ഷെ ഒരു വിശ്വാസവിരുദ്ധമായ ശാസ്ത്രം അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ നിന്ന് മതം പൂർണ്ണമായും പിന്മാറിയിട്ട് ഒരു 150 വർഷമേ ആയിട്ടുള്ളൂ. ലൂയി പാസ്റ്ററുടെയൊക്കെ കാലഘട്ടം അതിന് മുന്നേ ഉള്ളതാണ്, ന്യൂട്ടൻ്റെ കാലഘട്ടവും അതിന് മുന്നേ ഉള്ളതാണ്. അന്ന് പഠിച്ചിരുന്നതെല്ലാം പുരോഹിതരായിരുന്നു, പഠിപ്പിച്ചിരുന്നതും പുരോഹിതരായിരുന്നു. അവരെ ശാസ്ത്രം എന്ന് പറയുന്നത് പലപ്പോഴും മതം പറയുന്ന കാര്യങ്ങൾ സാധൂകരിക്കാനായിട്ടുള്ളൊരു ഉപാധിയായിരുന്നു, അല്ലാതെ മതേതരമായ മതത്തിൻ്റെ ആ യോക്കിൽ നിന്ന് മോചിതമായൊരു ശാസ്ത്രം വന്നിട്ട് ഒരു 150 വർഷമേ ഉള്ളൂ. സയൻസ് എന്നുള്ള വാക്ക് വന്നിട്ട് അത്രയേ ഉള്ളൂ. ഇപ്പോൾ പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക എന്ന് പറയുന്ന ന്യൂട്ടൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ അത് നാച്ചുറൽ ഫിലോസഫിയാണ്, അത് ഫിലോസഫി എന്നാണ്, അതിന് സയൻസ് എന്നൊരു വാക്ക് ഇല്ല. എന്താണ് സയൻസിൻ്റെ അടിസ്ഥാനം? അത് വളരെ അല്പം ഒരു തിയററ്റിക്കായിട്ട് ഞാൻ പറയാം. പണ്ട് കാലത്ത് അല്ലെങ്കിൽ പരമ്പരാഗതമായി മനുഷ്യൻ അറിവ് ആർജിച്ചിരുന്നത് 4 മാർഗത്തിലൂടെയാണ്. അതിന് നമ്മൾ TADR എന്ന് വളരെ സിമ്പിളായിട്ട് പറയാം. TADR, T മീൻസ് ട്രഡീഷൻ, A മീൻസ് അതോറിറ്റി, D മീൻസ് ഡോഗ്മ, ആൻഡ് R മീൻസ് റെവലേഷൻ. TADR എന്ന് പഠിച്ചു വെച്ചാൽ എളുപ്പമാണ്. എന്താണ് ട്രഡീഷൻ? എങ്ങനെയാണ് അറിവുണ്ടാകുന്നത്? അറിവുണ്ടാകുന്നത് അത് പാരമ്പര്യമായി സിദ്ധിക്കുന്നതാണ്, പണ്ടേ ഉള്ളതാണ്, പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്, അതിനെ അറിവായി കാണുന്ന ഒരു സമൂഹമാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഗ്രാമത്തിൽ ഒരു രാജാവ് സന്ദർശിക്കാൻ ചെല്ലും. അപ്പോൾ ഗ്രാമീണർ രാജാവിനെ മുന്നേ കണ്ടിട്ടില്ല, ഗ്രാമം രാജാവ് മുന്നേ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ വരവേൽക്കാനായിട്ട് ഗ്രാമം ഇങ്ങനെ ആവേശത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് പണ്ടുകാലത്ത് രാജാവിനെ സ്വീകരിക്കുക? അപ്പോൾ അവിടെയുള്ള ഗ്രാമീണരെല്ലാം അവരുടെ പറമ്പിലൊക്കെ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ വീട്ടുമുറ്റത്തൊക്കെ നിൽക്കുന്ന ഏറ്റവും നല്ല കിഴങ്ങുകൾ, ഫലങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ട് രാജാവിന് കാണിക്ക കൊടുക്കാൻ തീരുമാനിച്ചു. കാണിക്ക വെറുതെ കൊടുക്കാൻ പറ്റില്ല. ഒരു പാരമ്പര്യ സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങളുണ്ട്, മുകളിൽ നിൽക്കുന്ന ആളും താഴെ നിൽക്കുന്ന ആളും എന്നുള്ള സങ്കല്പമുണ്ട്, ഹയറാർക്കിക്കൽ ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ക്യൂ അവർ നിൽക്കുകയാണ്. ക്യൂവിൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന അവിടുത്തെ നാടുവാഴി തന്നെയാണ്, അതിന് തൊട്ടു മുന്നിൽ നിൽക്കുന്ന അവിടുത്തെ സൈന്യാധിപൻ, ആ നാട്ടിലെ പ്രാദേശിക സൈന്യാധിപൻ, അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഇവരുടെ എല്ലാം കയ്യിൽ ഓരോരോ ഫലങ്ങളോ കിഴങ്ങുകളോ ഒക്കെ ഉണ്ട്. അപ്പോൾ രാജാവ് ഇച്ചിരി ലേറ്റായിട്ട് വന്നു. അപ്പം സ്വീകരിക്കാനായിട്ട് പോവുകയാണ് രാജാവ്. അപ്പോൾ പറഞ്ഞു, രാജാതിരാജൻ എഴുന്നള്ളിയിരിക്കുന്നു, അദ്ദേഹം ഇതാ നിങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ നാടുവാഴിയുടെ കയ്യിലുള്ളത് ഒരു വലിയ മാങ്ങയാണ്, ഒരു മാമ്പഴമാണ്. ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ ഒരു ചക്കയുടെ അത്രയും വലുപ്പമുള്ള ഒരു മാങ്ങ എന്ന് കൂട്ടിക്കൊള്ളും, ഒരു വലിയ മാങ്ങ. ഈ മാങ്ങ അദ്ദേഹം ഈ രാജാവിന് കൊടുക്കാനായിട്ട് ഒരുങ്ങാണ്. അപ്പോൾ രാജാവ് ഇത് വാങ്ങിക്കാനായിട്ട് ഒരുങ്ങാണ്. അപ്പോഴദ്ദേഹത്തിൻ്റെ പുറകു വശത്ത് ഒരു കൊതുക് വന്ന് ലാൻഡ് ചെയ്തു. ഈ കൊതുക് ലാൻഡ് ചെയ്യുക മാത്രമല്ല, വളരെ നിർദ്ദയമായി കൊതുക് ചില ഓപ്പറേഷൻ, സർജിക്കൽ സ്ട്രൈക്കുകൾ തുടങ്ങി. അദ്ദേഹം ഭയങ്കര വേദനയായി. അപ്പോൾ രാജാവിൻ്റെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് ഈ വേദനയെക്കുറിച്ച് തുറന്ന് പറയാനോ അലറാനോ ഒന്നും അദ്ദേഹത്തിന് സാധിക്കില്ല. അദ്ദേഹം വളരെ അസ്വസ്ഥനായി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വേദന സഹിക്കാതെ ഈ മാമ്പഴം, വലിയ മാമ്പഴം എടുത്ത് തറയിൽ വെച്ചിട്ട് ഇദ്ദേഹം ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഈ കൊതുകിനെ അടിച്ച് കൊന്നു. അപ്പോൾ വലിയ ശബ്ദം കേട്ടു. അപ്പോൾ രാജാവ് അന്തിച്ചു, ഈ ശബ്ദം കേട്ട് അന്തിച്ചു. പക്ഷേ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ എന്നിട്ട് ആ മാങ്ങ എടുത്തിട്ട് കൈ വെച്ചിട്ട് രാജാവിന് വളരെ ഭവ്യമായിട്ട് കൊടുത്തു. അപ്പോൾ രാജാവ് വിചാരിച്ച് ചിലപ്പോൾ ഈ നാട്ടിൽ ഇങ്ങനെയായിരിക്കും സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇവിടുത്തെ ഒരു പാരമ്പര്യം ഇങ്ങനെയായിരിക്കുന്നു. അപ്പോൾ രാജാവും ഓക്കെ, എല്ലാവരും ഓക്കെ. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ അവിടുത്തെ സൈന്യാധിപനാണ്. പുള്ളിയുടെ കയ്യിലുള്ളത് ഒരു ചക്കയാണ്, മാങ്ങയുടെ അത്രയും വലിപ്പമുള്ള ഒരു കൊച്ചു ചക്ക. മറ്റേത് ചക്കയുടെ അത്രയും വലിപ്പമുള്ള ഒരു വലിയ മാങ്ങ, ഇത് മാങ്ങയുടെ അത്രയും വലിപ്പമുള്ള ഒരു കൊച്ചു ചക്ക. അപ്പോൾ ഇദ്ദേഹം കൊടുക്കാനായിട്ട് ഒരുങ്ങാണ്. അപ്പോൾ ഇദ്ദേഹം ആലോചിച്ചു, ഞാൻ ആദ്യമായിട്ടാണ് രാജാവിനെ കാണുന്നത്, രാജാവിന് എങ്ങനെയാണ് സമ്മാനം കൊടുക്കുക? ഒരു നിശ്ചയമില്ല, ഇതിന് എന്തെങ്കിലും ഒരു റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഫോർമാറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് മുന്നേ നിന്നാളെങ്ങനെ കൊടുത്തേ നാടുവാഴി, അദ്ദേഹം അറിയുന്ന ആളല്ലേ. അദ്ദേഹം കൊടുത്ത രീതി ഇദ്ദേഹത്തിന് ഓർമ്മ വന്നു. പെട്ടെന്ന് അദ്ദേഹം ചെയ്തു, ഈ മാങ്ങ ഈ ചക്ക എടുത്ത് തറയിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പുറവശത്തൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ട് രാജാവിനെ കുറിച്ച്. പിന്നീട് വരുന്നവരെല്ലാം തന്നെ അവരുടെ കയ്യിൽ എന്ത് കയ്യിലിരുന്നോ അതെല്ലാം തന്നെ തറയിൽ വെച്ചിട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുക, രാജാവിന് കൊടുക്കുക. അതിനുശേഷം ആ ഗ്രാമത്തിൽ ഏതൊക്കെ അതിഥികൾ വരുന്നുവോ അവർക്കെല്ലാം തന്നെ ഇതേ രീതിയിലുള്ള സ്വീകരണമാണ് കിട്ടിയിരുന്നത്. ആ ട്രഡീഷൻ
അവിടെ പിന്തുടരപ്പെട്ടു. കാരണം അത് ഒരു അറിവിൻ്റെ ഭാഗമായി മാറുകയാണുണ്ടായി. ഇങ്ങനെയാണ് ട്രഡീഷൻ നോളജിൻ്റെ ഒരു സോഴ്സായി മാറുന്നത്. നമ്മളുടെ പരമ്പരാഗതമായി മനുഷ്യൻ ഹോമോസാപ്പിയൻസ് സാപ്പിയൻസ് അറിവ് ആർജിച്ചിരുന്ന ഒരു മാർഗമാണ് ട്രഡീഷൻ എന്നുള്ളത്. രണ്ടാമത് പറഞ്ഞാൽ അതോറിറ്റി. എന്താണ് അതോറിറ്റി? നമ്മുടെ സമൂഹത്തിൽ വലിയ വലിയ ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ഹയറാർക്കിക്കൽ ടോപ്പ് ലാഡേഴ്സ് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളിപ്പോൾ എഴുതിച്ചിരിക്കുന്ന കോട്സ് മുഴുവൻ ഇങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഈ കോട്സിൽ ബുദ്ധൻ പറഞ്ഞു, നെപ്പോളിയൻ പറഞ്ഞു, ഇങ്ങനെ കോട്സിൽ അഭിനമിക്കുന്ന ഒരു സമൂഹം തന്നെ അടിസ്ഥാനപരമായി ജ്ഞാനപരമായ ശരിയായ വേവ്ലെങ്കിലല്ല പോകുന്നു. ആര് പറഞ്ഞു എന്നുള്ളത് സയൻസിൽ പ്രധാനമേ അല്ല. ഐൻസ്റ്റീൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സോ വാട്ട്? ഐൻസ്റ്റീൻ അങ്ങനെ പലതും പറയാം. സയൻസിൽ തമ്പുരാന്മാരില്ല, പ്രവാചകന്മാരില്ല, അതോറിറ്റികളില്ല. സയൻസിൽ നിങ്ങളൊരു കാര്യം പറയുന്നത് ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എവിടെ വെച്ച് പറഞ്ഞു എന്നുള്ളതല്ല, ആ പറഞ്ഞത് സ്വന്തം നിലയിൽ സാധുവാണോ എന്നുള്ളതാണ്. തമ്പുരാക്കന്മാരോ അധികാര കേന്ദ്രങ്ങളോ ഇല്ല. അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ പല്ലുകളുടെ എണ്ണം കുറവാണ് എന്ന്. നാല് ഭാര്യമാരുണ്ടായിരുന്ന അരിസ്റ്റോട്ടലിന് ഏതെങ്കിലും ഒരു ഭാര്യയുടെ, അതായത് നല്ല കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു ഭാര്യയുടെ, കല്ല് പോയ ഭാര്യയുടെ എണ്ണി കഴിഞ്ഞാൽ കുറവായിട്ട് തോന്നിയിരിക്കും, പല്ല് എണ്ണി നോക്കിയിരുന്നെങ്കിൽ ഈ വിഡിതം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ മഹാന്മാരായ പലരും പലതും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ സയൻസ് ആ മാർഗം അതല്ല. പക്ഷെ പാരമ്പര്യമായിട്ടുള്ള ജ്ഞാനമാർഗത്തിൽ രണ്ടാം സ്ഥാനം എന്താണുള്ളത്? അതോറിറ്റിക്കാണ്. വലിയ ആളുകൾ പറയുന്ന, ബുദ്ധൻ പറഞ്ഞു, ഗാന്ധിജി പറഞ്ഞു, ഐൻസ്റ്റീൻ പറഞ്ഞു, ലൂയി പാസ്റ്റർ പറഞ്ഞു, സോ വാട്ട്? പക്ഷെ അങ്ങനെയല്ല നമ്മൾ ജ്ഞാനം കൊണ്ടുവന്നിരുന്നത്. പരമ്പരാഗത ജ്ഞാനം വന്നിരിക്കുന്ന രണ്ടാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ട്രഡീഷൻ. മൂന്നാമത്താണ് ഡോഗ്മ. എന്താണ് ഡോഗ്മ? ഡോഗ്മ എന്ന് പറഞ്ഞാൽ ഒരു ആശയ പരിസരം, ആശയ സമവാക്യം, ഒരു പ്രിൻസിപ്പിൾ. ഉദാഹരണത്തിന് മതം ഒരു ഡോഗ്മയാണ്. മതം സമ്പൂർണ്ണമായ ഡോഗ്മയാണ്. രാഷ്ട്രീയ പാർട്ടികൾ, ഗാന്ധിസം, മാർസിസം, ഇങ്ങനെ കുറേ ഇസങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു തത്വസംഹിത, ഇതെല്ലാം തന്നെ ഡോഗ്മയാണ്. അപ്പോൾ ഒരാൾ ഒരു ഡോഗ്മാറ്റിക് ആയിട്ടുള്ള ഒരാൾ, ചിലപ്പോൾ ഒരു മാർസിസ്റ്റുകാരൻ എപ്പോഴും ലോകത്തെ വിലയിരുത്തുന്നത് ഡയലക്ടിക്കൽ മെറ്റീരിയലിസം, വൈരുദ്ധ്യാത്മ ഭൗതികവാദത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയായിരിക്കും. അയാൾ എന്ത് കണ്ടാലും രണ്ടില് രണ്ട് ഓപ്പോസിറ്റുകൾ ഉണ്ടെന്നും അവയുടെ സംഘർഷവും ഐക്യവുമാണ് ലോകത്ത് സംഭവിക്കുന്നതെന്ന് അയാൾ വിലയിരുത്തി കളയും. കാരണം അയാളുടെ ജീവിത വീക്ഷണം ഇതാണ്. ആ ജീവിത വീക്ഷണത്താൽ പരിമിതപ്പെട്ട ലോക കാഴ്ചകളാണ് അയാൾക്കുള്ളത്. അയാൾക്ക് അതിനപ്പുറം പോകാൻ സാധിക്കില്ല. അയാൾ എപ്പോഴും അതിനെ വർഗ സംഘർഷമായിട്ട് വിലയിരുത്തി കളയും. എന്ത് സംഭവിച്ചാലും ഒരു ഈച്ചയും കൊതുവും തമ്മിൽ ഏറ്റുമുട്ടി മരിച്ചാൽ പോലും അയാൾ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് വർഗ സംഘർഷത്തിൻ്റെ രീതിയായിരിക്കും. കാരണം അയാളുടെ ഡോഗ്മ അതാണ്. ഉദാഹരണമായിട്ട് പാപബോധം. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അല്ലെങ്കിൽ സെമറ്റിക് റിലീജിയനിലുള്ളതാണ് പാപം. നമ്മൾ എറ്റേണൽ സിന്നേഴ്സ് ആണ് എന്നുള്ളൊരു ബോധമുണ്ട്. സിന്നേഴ്സ് ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പാപബംഗിലോ ആണ് എന്നുള്ളൊരു ധാരണ. ഇതൊരു ഡോഗ്മയാണ്. ഈ ഡോഗ്മ പേറിയാണ് പലരും ആജീവനാന്തം തൊട്ടിലു മുതൽ ശവകുടീരം വരെ അവരുടെ യാത്ര ഈ ഡോഗ്മ പേറിയാണ്. ഇതായിരുന്നു, ഡോഗ്മകളായിരുന്നു ഒരു കാലത്ത് അറിവിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാർഗം. നാലാമത്താണ് റെവലേഷൻ. റെവലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദർ ആർ ടു കൈൻഡ്സ് ഓഫ് നോളജ്. ഒന്നെന്ന് പറഞ്ഞാൽ ട്യൂഷൻ. നിങ്ങളിപ്പോൾ നടത്തുന്നത്, ഞാനീ സംസാരിക്കുന്നത് ഒക്കെ ട്യൂഷൻ്റെ ഭാഗമാണ്. ട്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ടീച്ചിങ്ങും ലേണിങ്ങും ഒക്കെ ട്യൂഷനിൽ പെടും. അപ്പോൾ നിങ്ങളതിന് പരീക്ഷ എഴുതേണ്ടി വരും, നോട്ട് ബുക്ക്, എക്സാമിനേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. പഠന യാത്രകൾ നടത്തേണ്ടി വരും, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്നൊക്കെ പറയില്ലേ. അങ്ങനെയാണ് ഈ അറിവ് ഇങ്ങനെ കുറച്ച് മറന്നു പോകും, പിന്നെ വീണ്ടും ഓർമ്മിക്കും. അതാണ് ട്യൂഷൻ എന്നുള്ള മാർഗം. പക്ഷേ പരമ്പരാഗതമായി മനുഷ്യ സമൂഹങ്ങളിൽ കണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ട്യൂഷൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ നിലവാരത്തിലുള്ള അറിവാണെന്നും ആ അറിവിന് ശാശ്വതമായ മൂല്യമില്ലെന്നും, അതേസമയം ട്യൂഷനെ അതിജീവിക്കുന്ന ഒരുതരം അറിവുണ്ടെന്ന്, അതായത് അതിന് ഇൻട്യൂഷൻ എന്ന് പറയും. ഇൻട്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ പരിസരത്തിൽ നിന്നോ അല്ല അറിവ് ആർജിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ബന്ധം ഒരു അദൃശ്യമായ വൈഫൈ കണക്ഷൻ നിങ്ങൾക്ക് അറിവിൻ്റെ സമ്പൂർണ്ണ കേന്ദ്രവുമായി ബന്ധപ്പെടുന്ന ഒരു വൈഫൈ കണക്ഷനുണ്ട്. നിങ്ങൾ ഏകാന്തതയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഈ അറിവ് നേരിട്ട് വരികയാണ്. അത് പുസ്തകങ്ങളുടെ ആവശ്യമില്ല, ബുക്കുകളുടെ ആവശ്യമില്ല, പഠനത്തിൻ്റെ ആവശ്യമില്ല. ഇത് ചിലപ്പോൾ നിങ്ങൾ തപസ്സിലിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും. ഇപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് നമ്മൾ പറയണം. എന്താണ് ബ്രഹ്മം എന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ അധ്യാപനത്തിൽ നിന്നോ ലേണിങ്ങിൽ നിന്നോ ഒന്നും അറിയാൻ കഴിയില്ല. പക്ഷേ ചില ആൾക്കാർ അവർ കാട്ടിൽ പോയി തപസ്സിരിക്കുകയും ഈ അതീന്ദ്രിയമായിട്ടുള്ള
ഈ ഈ ജ്ഞാന കേന്ദ്രവുമായി വൈഫൈ കണക്ഷനിലൂടെ അവരുടെ മനസ്സിലേക്ക് ഈ സാധനം വന്നു എന്നാണ് അവർ പറയുന്നത്. അതിനെ ഒരു നോളജ് ആയിട്ട് എടുക്കുകയാണ്. ചില പറഞ്ഞു ഞാൻ സ്വർഗം കണ്ടു, സ്വർഗത്തിലെ കാഴ്ചകൾ കണ്ടു, അത് ഒരു അറിവായി മാറുകയാണ്. മനസ്സിലായല്ലേ? ഇപ്പോ നിങ്ങൾ കാളിദാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. കാളിദാസിന് ഒരു ഷെപ്പേർഡ് ബോയ് ആയിരുന്നു. ഷെപ്പേർഡ് ബോയ് ആയ കാളിദാസിന് പഠിച്ച് ഒരു സോഷ്യോളജി ഡിഗ്രി ഒക്കെ എടുക്കണമെങ്കിൽ എത്ര വർഷം വേണ്ടി വരും? പക്ഷെ കാളിദാസൻ എന്താ ചെയ്തെന്നറിയോ? കാളിദാസൻ അങ്ങനെയുള്ള ട്യൂഷൻ താല്പര്യമില്ല, അത് ബുദ്ധിമുട്ടാണ്, കുറഞ്ഞ അറിവാണ്. ട്യൂഷൻ ഒരുപാട് പരിമിതികളുണ്ട് അല്ലേ? നിങ്ങൾക്ക് എല്ലാം അറിയാൻ കഴിയില്ല, നിങ്ങളുടെ അറിവിനപ്പുറമാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ എപ്പോഴും ഇങ്ങനെ കിടന്ന് ഓളം തള്ളി നിൽക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ കാളിദാസൻ എന്ത് ചെയ്തു? കാളിദാസൻ കഥ അനുസരിച്ച് കാളിദാസൻ ഒരു കാളിക്ഷേത്രത്തിൽ പോയി. കാളിക്ഷേത്രത്തിൽ പോയതിന് ശേഷം അദ്ദേഹം അവിടെ കാളിയെ നോക്കി പ്രീതിപ്പെടുത്തിക്കൊണ്ട് തപസ്സിരുന്നു, അല്ലെങ്കിൽ ധ്യാനിച്ചിരുന്നു എന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ കാളി ചോദിച്ചു, പുറത്താര് എന്ന് ചോദിക്കുന്നു. കാളിദാസൻ തിരിച്ച് ചോദിക്കുന്നു. അവസാനം കാളിദാസൻ്റെ ഉത്തരത്തിൽ സംപ്രീതിയായ കാളി എന്ന് പറയുന്ന ദേവത ഇറങ്ങി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ നാക്കിൽ അക്ഷരങ്ങൾ എഴുതി, അല്ലെങ്കിൽ എന്തോ അക്ഷരം എഴുതി, ഇനി എന്തക്ഷരമാണെന്നൊന്നും ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ല, എന്തോ എഴുതി. അതിനുശേഷം ഈ കാളിദാസൻ ആളങ്ങ് മാറുകയാണ്. അയാൾ പിന്നെ എഴുതുന്ന എല്ലാം മഹാകാവ്യങ്ങളാണ്. അയാളുടെ അലങ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് ആർക്കും വെല്ലാൻ കഴിയാത്തതാണ്. അയാളുടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ സമസ്തവും സമ്പൂർണവുമായി മാറുകയാണ്. നിങ്ങൾ എത്ര വർഷം പഠിച്ചാൽ ആ ഒരു തലത്തിലെത്താൻ കഴിയും? ഇതിനെയാണ് ശരിക്കും റെവലേഷൻ എന്ന് പറയുന്നത്. റെവലേഷൻ എന്ന് പറയുന്നത് യാതൊരു കഷ്ടപ്പാടും ഭംഗപ്പാടും ഇല്ലാതെ, ഈ സെമിനാറുകൾ അറ്റൻഡ് ചെയ്യാതെ, ക്ലാസ് റൂമുകൾ അറ്റൻഡ് ചെയ്യാതെ, നോട്ട് എഴുതാതെ, ഹോൾ ടിക്കറ്റ് വാങ്ങാതെ, പരീക്ഷ എഴുതാതെ, പരീക്ഷണശാലകളിൽ പോകാതെ നമ്മൾ പിടിച്ച് കിട്ടുന്ന നോളജിനെയാണ് നമ്മൾ റെവലേഷൻ എന്ന് പറയുന്നത്. ഈ കാളിദാസൻ തന്നെ കുമാരസംഭവം നിങ്ങൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ, കുമാരസംഭവത്തിൽ കാളിദാസൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഹിമാലയ സാനുക്കൾ എന്ന് പറയുന്നത്, സരോവരം ഇതൊക്കെ എന്ന് പറയുന്നത് സൂര്യനും മുകളിലാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സൂര്യൻ ഈ ഹിമാലയ സാനുക്കളിലുള്ള താമരപ്പൂക്കളെ ഉണർത്തുന്നത്, അല്ലെങ്കിൽ വിരിയിക്കുന്നത് താഴെ നിന്ന് മേളിലോട്ട് പ്രകാശം അയച്ചാണ് എന്നാണത്. അദ്ദേഹത്തിൻ്റെ ഒരു ഭാവന, കവിഭാവന എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഈ പർവ്വതങ്ങളുടെ അടിയിൽ നിന്നാണ് സൂര്യൻ പൊങ്ങി വരുന്നത്. അപ്പോൾ നോക്കുന്ന ഒരാൾ തോന്നും ഈ സൂര്യനും മുകളിലാണ് ഈ പർവ്വതങ്ങൾ എന്നുള്ള ഒരു ഒരു പരമ്പരാഗത നിരീക്ഷണം ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത്, സൂര്യൻ ഇങ്ങനെ കിടന്നുകൊണ്ട് രശ്മികൾ അയച്ച് മുകളിൽ നിൽക്കുന്ന സരസിലെ താമരകളെ വിരിയിക്കുന്നു. ഇത് റെവലേഷനാണ്. മനസ്സിലായല്ലോ? റെവലേഷനിൽ നിന്ന് പോയട്രി വന്നാൽ നമുക്ക് സഹിക്കാം, ഫിലോസഫി വന്നാൽ നമുക്ക് സഹിക്കാം, പക്ഷേ റെവലേഷനിൽ നിന്ന് യഥാർത്ഥത്തിൽ ജ്ഞാനം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സയൻസ് എന്ന് പറയുന്നത്. ട്രഡീഷനും അതോറിറ്റിയും ഡോഗ്മയും അതുപോലെ റെവലേഷൻ, ഈ നാല് സ്രോതസ്സുകളുടെ നിരാകരണത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സയൻസ് തുടങ്ങുന്നത്. എല്ലാവരും പറയുന്നു എന്നുള്ളതുകൊണ്ടോ, പണ്ടേ പറയുന്നു എന്നുള്ളതുകൊണ്ടോ, അധികാര കേന്ദ്രങ്ങൾ പറയുന്നു എന്നുള്ളതുകൊണ്ടോ, പാരമ്പര്യമായി അനുഷ്ഠിച്ചു വരുന്നു എന്നുള്ളതുകൊണ്ടോ, സ്വപ്നത്തിൽ കിട്ടി എന്നുള്ളതുകൊണ്ടോ അതിനെ ജ്ഞാനമായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് സയൻസിൻ്റെ അടിസ്ഥാനപരമായ, അതാണ് സയൻസ്, അതാണ് എൻലൈറ്റൻമെൻ്റ് എന്ന് പറയുന്നതും ജ്ഞാനോദയം എന്ന് പറയുന്നതും. കഴിഞ്ഞ 150 വർഷം അല്ലെങ്കിൽ 200 വർഷം കൊണ്ട് ലോകമെമ്പാടുമുണ്ടായിട്ടുള്ള ജ്ഞാനം നിർമ്മിക്കുന്ന, ജ്ഞാനം കണ്ടെത്തുന്ന വഴിയിലുള്ള ഏറ്റവും വലിയ വ്യതിയാനം എന്ന് പറഞ്ഞാൽ ഈ നാല് സ്രോതസ്സുകളെയും ഏറെക്കുറെ നിരാകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കോഴ്സിനൊക്കെ എന്ത് വിലയുണ്ട്? സോ TADR എന്ന് വേണേൽ നിങ്ങൾക്ക് വിളിക്കാം. ട്രഡീഷൻ, അതോറിറ്റി, ഡോഗ്മ ആൻഡ് റെവലേഷൻ. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. സയൻസ് അടിസ്ഥാനപരമായി എ പോസ്റ്റീരിയോറിയാണ്. നിങ്ങൾ ഒരുപക്ഷെ സോഷ്യോളജിയിൽ പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എ പോസ്റ്റീരിയോറി നോളജും എ പ്രയോറി നോളജും. എ പ്രയോറി എന്ന് പറയുന്നത്, പ്രയോറി എന്ന് പറഞ്ഞാൽ, പ്രയോറി എന്ന് പറഞ്ഞാൽ മുന്നേ എന്നുള്ള അർത്ഥമുള്ളൂ. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ശേഷം അല്ലേ? പോസ്റ്റ് വാർ, പോസ്റ്റ് ഡിമോണിറ്റൈസേഷൻ എന്നൊക്കെ പറയാറുണ്ട്, അതിന് ശേഷമുള്ള. എ പ്രയോറി എന്ന് പറയുന്നത് ഒരു വസ്തു, ഒരു സംഭവം, അല്ലെ ഒരു വ്യക്തി, അയാളെ കാണുന്നതിന് മുമ്പേ, നിരീക്ഷിക്കുന്നതിന് മുമ്പേ, അറിയുന്നതിന് മുമ്പേ നമ്മൾ ഊഹാധിഷ്ഠിതത്തിന് നിർമ്മിക്കുന്ന ജ്ഞാനങ്ങളെയാണ് എ പോസ്റ്റീരിയോറി, സോറി എ പ്രയോറി എന്ന് പറയുന്നത്, മുന്നേ. ഉദാഹരണമായിട്ട് ഞാൻ ബ്രഹ്മം, ചില പറയും ബ്രഹ്മത്തിന് രൂപമില്ല എന്ന് കുറേ മഹർഷിമാർ പറയുന്നു. മറ്റുള്ളവർ പറയും ബ്രഹ്മം സ്വരൂപിയാണ് എന്ന് പറയും. ചിലർ പറയുന്നു ബ്രഹ്മം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ചിലർ പറയുന്നു ബ്രഹ്മവും ജഗത്തും ഒന്നാണ്. ചിലർ പറയുന്നത് രണ്ടാണ്. ഇവരാരെങ്കിലും ബ്രഹ്മത്തെ കാണുകയോ നിരീക്ഷിക്കുകയോ അറിയുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവരടിച്ചടിച്ച് വിടുകയാണ്. അവരെന്തോ അടിച്ചു വിടുന്നോ അതാണ് നോളജ്. അതിനെക്കുറിച്ച് പുസ്തകങ്ങളിൽ ഇങ്ങനെ എഴുതി 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 വേദാന്തങ്ങളും അദ്വൈതങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. എല്ലാ മതങ്ങളിലും
യഥാർത്ഥത്തിൽ ഒരു വസ്തു കാണുകയോ തിരിച്ചറിയുകയോ നിരീക്ഷിക്കുകയോ ചെയ്യാതെ അതിനെക്കുറിച്ചുള്ള ജ്ഞാനം നിർമ്മിക്കുന്ന രീതിയാണ് എ പ്രയോറി എന്ന് പറയുന്നത്. എ പ്രയോറി പൂർണ്ണമായും തെറ്റല്ല. ഉദാഹരണമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ എ പ്രയോറി ആയിട്ട് പറയാം. ഉദാഹരണമായിട്ട് എല്ലാ ബാച്ചിലേഴ്സും വിവാഹം കഴിച്ചിട്ടില്ലാത്തവരാണ് എന്ന് പറയുന്നത് ഒരു എ പ്രയോറി സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അത് ശരിയാണ്. കാരണം എന്താണ്? വിവാഹം കഴിച്ചിട്ടില്ലാത്തവരെ മാത്രമേ നമ്മൾ ബാച്ചിലേഴ്സ് എന്ന് വിളിക്കാറുള്ളൂ. അപ്പോൾ എല്ലാ ബാച്ചിലേഴ്സും നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ലോജിക്ക് പഠിക്കുന്ന ഒരു പേപ്പറില്ലേ, അല്ലേ? ആ എല്ലാ ബാച്ചിലേഴ്സും അവിവാഹിതരാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എ പ്രയോറി ആണെങ്കിലും ശരിയാണ്. പക്ഷെ അതേസമയം സ്വർഗത്തിന് നർത്തകിമാരുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് എ പ്രയോറി ആയിട്ട് പറഞ്ഞാൽ നമുക്കത് ലിറ്ററേച്ചർ ആയിട്ട് മാത്രമേ എടുക്കാൻ. ഇറ്റ്സ് ഓൺലി എ ഫിക്ഷൻ ലൈക്ക് ഹാരി പോട്ടർ. ഇനി രണ്ടാമതാണ് എ പോസ്റ്റീരിയോറി. എ പോസ്റ്റീരിയോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ, ഒരാളിനെ, ഒരു സംഭവത്തെ നിങ്ങൾ കണ്ടതിന് ശേഷം, വിലയിരുത്തിയതിനു ശേഷം, അറിഞ്ഞതിന് ശേഷം, അന്വേഷിച്ചതിന് ശേഷം യുക്തിസഹമായ രീതിയിൽ തെളിവായി കൊണ്ടുവന്ന് തെളിവ് സഹിതം അവതരിപ്പിക്കുന്ന ജ്ഞാനത്തെയാണ് എ പോസ്റ്റീരിയോറി എന്ന് പറയുന്നത്. എ പോസ്റ്റീരിയോറി ആണ് സയൻസ്. സയൻസ് എ പ്രയോറി അല്ല. അപ്പൊ ഞാൻ ഈ മൊത്തം പറഞ്ഞ ആദ്യത്തെ 6 പോയിന്റുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം എന്ന് ഞാൻ ആലോചിക്കുന്നു. അതിൻ്റെ ശാസ്ത്രം, സയൻസിന്റെ ശാസ്ത്രം അങ്ങനെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ നിങ്ങളൊരു പക്ഷേ ഈ എങ്ങനെയാണ് അറിവ് വരുന്നത്, ഏറ്റവും സുതാര്യമായ അറിവ് എങ്ങനെയാണെന്ന് അറിയാം. ഒരു കാര്യം എങ്ങനെ അറിയുന്നു? ഒരാൾ പറഞ്ഞു, ഓക്കെ, ആ പറഞ്ഞ ആളുടെ ഇത് വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ നിശ്ചയിക്കുന്നു. അതൊന്നും യഥാർത്ഥത്തിൽ സയൻസിന്റെ രീതിയല്ല. അയാൾക്ക് എന്തെങ്കിലും തോന്നാം, തോന്നാതിരിക്കാം. വേറൊരാൾ, ഇപ്പൊ ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ വേറൊരാൾ പറഞ്ഞാൽ നിങ്ങൾ നിരാകരിക്കുകയും കൂടെ വേണം. അതിന് പറഞ്ഞ ആൾ പറയാം, ഓ ആ പറഞ്ഞ ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനങ്ങ് എടുത്തു, നിന്നെ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ തള്ളി. ഇതൊക്കെ വളരെ അശാസ്ത്രീയമായ രീതിയിലാണ്. വ്യക്തിഗതമല്ല, വസ്തുനിഷ്ഠമാണ്. വസ്തുനിഷ്ഠം എന്ന് പറഞ്ഞാൽ എന്താണ് വസ്തുനിഷ്ഠം? സിമ്പിളായിട്ട് ഞാൻ പറയാം. നിങ്ങൾ ഈ വാർഷിക വലയങ്ങൾ, വൃക്ഷങ്ങളുടെ വാർഷിക വലയങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വൃക്ഷം മുറിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ വലയങ്ങൾ വരുന്ന, തേക്കൊക്കെ മുറിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് വലയങ്ങൾ. ഈ വലയങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അത് ജ്ഞാനമാണ്. ദാറ്റ്സ് ഷിയർ നോളജ്. അത് എന്താ നിങ്ങളോട് പറയുന്നതെന്ന് അറിയോ? ഈ ചെടി എത്ര വർഷം ജീവിച്ചു എന്ന് നിങ്ങളോട് പറയുന്നു. ഈ ചെടി ജീവിച്ച കാലഘട്ടത്തിൽ എത്രമാത്രം ജലലഭ്യത ഉണ്ടായിരുന്നു, എത്രമാത്രം വരൾച്ച ഉണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് അതിജീവിച്ചത്, ഇതിന് ഏത് വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ പോഷകം കിട്ടിയത്, മനസ്സിലായല്ലോ, ഇതിന് ഏതൊക്കെ രോഗ കീടങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ആ വാർഷിക വലയങ്ങളുടെ കൃത്യമായ നിരീക്ഷണത്തിലൂടെ പറയാൻ കഴിയും. ഈ വാർഷിക വലയം അവിടെ ആരാ കൊണ്ടുവച്ചിരിക്കുന്നത്? അല്ല, സ്വയം വെളിവാവുകയാണ്. വസ്തു ആൻഡ് ആ ഒരു പീസ് ഓഫ് വുഡ് ഇറ്റ് ടെല്ലിങ് യു ദ തിങ്സ് നിങ്ങളോട് പറയുകയാണ്. അതാണ് ഏറ്റവും വസ്തുനിഷ്ഠമായ ജ്ഞാനത്തിനൊരു ഉദാഹരണം. അല്ലാതെ ഒരാൾ കൊണ്ടുവന്ന് വെക്കുകയല്ല. ജ്ഞാനം അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ജ്ഞാനം കിടക്കുമ്പോൾ അത് തിരിച്ചറിയാനുള്ള ടൂളുകൾ കൂടി വേണം. പുതുതായിട്ട് റെയിൻബോ കണ്ടിട്ട്, മഴവില്ല് കണ്ടിട്ട് എന്താണ് ആളുകൾ കരുതിയിരുന്നത്? അത് ദൈവത്തിൻ്റെ കയ്യൊപ്പായിട്ടും ദൈവം സംസാരിക്കുന്നതായിട്ടും ദൈവത്തിൻ്റെ മെസ്സേജ് ആയിട്ടുമൊക്കെയാണ് നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള ചിന്ത. പക്ഷെ ന്യൂട്ടൺ നീരാവിയിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന ഒരു ദൃശ്യ വിസ്മയമാണ് വിബ്ജിയോർ എന്ന കളേഴ്സാണ് യഥാർത്ഥത്തിൽ മഴവില്ലിന് കാരണമെന്നും അത് ലബോറട്ടറിയിലും ഉണ്ടാക്കാമെന്നും തെളിയിച്ചതോടുകൂടി മഴവില്ല് എന്നുള്ളതിൻ്റെ നിഗൂഢത ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞങ്ങളെ കീറ്റ്സ് എന്ന് പറയുന്ന ഒരു കവിയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? കീറ്റ്സ് ഒരിക്കലും പരാതിപ്പെടുന്നുണ്ട് ന്യൂട്ടനോട്, ന്യൂട്ടൺ നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്, ഈ മഴവില്ലിൻ്റെ കളറുകൾ, നിറങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് വിശദീകരിച്ചതോടുകൂടി നിങ്ങൾ ആ മഴവില്ലിൻ്റെ കമനീയതയും ചാരുതയും നിഗൂഢതയും നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ മനുഷ്യ, ഞങ്ങളിനി എങ്ങനെ കവിതകൾ എഴുതും, ഞങ്ങളെങ്ങനെ അതിനെ പ്രതീകങ്ങളാക്കും എന്ന് കീറ്റ്സ് ചോദിക്കുന്നു. ആരും ഒരു കാര്യം അറിയുന്നത് നിഗൂഢതകളിലാണ് പലപ്പോഴും നമുക്ക് ഒരുപാട് ആശ, ഓ എങ്ങനെയാണെന്ന് അറിയില്ല എന്നൊക്കെയുള്ള വിഷയം. അപ്പോൾ വസ്തുനിഷ്ഠമായ ജ്ഞാനം എന്ന് പറയുന്നത് നിങ്ങളെ നിരാശപ്പെടുത്തിയിരിക്കും, അതൊരു തണുത്ത സത്യമായെന്നിരിക്കാം. പക്ഷേ അതാണ് യഥാർത്ഥത്തിൽ സയൻസിൻ്റെ മാർഗം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി സയൻസ്, എൻ്റെ ടോപ്പിക് ഇതാണ്, സയൻസ് എങ്ങനെയാണ് സാമൂഹ്യപരമായിട്ടുള്ള റീഫോർമേഷനെ അല്ലെങ്കിൽ ഉന്നതിയെ അല്ലെങ്കിൽ പരിഷ്കരണത്തെ സഹായിക്കുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, സാമൂഹ്യ പരിഷ്കരണത്തിന് യഥാർത്ഥത്തിൽ 4 വീലുകൾ ഉണ്ടെങ്കിൽ അത് 4 സയൻസിൻ്റെതാണ്. ഇത് 4 സയൻസിൻ്റെതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകാം. കാരണം ചിലർ പറയും ഞങ്ങൾ കാരണമാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ടാവാം. പക്ഷെ നമ്മുടെ സമൂഹത്തിലുള്ള സമസ്ത മാറ്റങ്ങളുടെയും അടിസ്ഥാനം സയൻസാണ്. എന്താണ് സയൻസ്? സയൻസ് എന്ന് പറയുന്നത് ലബോറട്ടറികളിൽ ഉണ്ടാകുന്ന ഒരു വാതകം അല്ല, അങ്ങനെ കരുതല്ലേ.
അല്ലെങ്കിൽ സയന്റിസ്റ്റുകളുടെ കുത്തകയായിട്ടുകൊണ്ട് നടക്കുന്ന ഒരു പാരമ്പര്യ സ്വത്തോ അല്ല സയൻസ്. ഒരു കർഷകന് സയൻസ് അവന് കരഗതമാണ്, അവന് സയന്റിഫിക് ടെമ്പർ കരഗതമാണ്. നിങ്ങളൊരു സയന്റിസ്റ്റ് ആകുന്നതോടുകൂടി നിങ്ങൾക്ക് സയന്റിഫിക് ടെമ്പർ ഉണ്ടാകുന്നു എന്ന് കരുതരുത്. സയന്റിഫിക് ടെമ്പർ ഉണ്ടാകാൻ ഒരു സയന്റിസ്റ്റ് ആകേണ്ട കാര്യവുമില്ല. സോഷ്യോളജി പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾ സയന്റിഫിക് ടെമ്പർ ഇല്ലാതാകുന്നു എന്ന് കരുതരുത്. മറിച്ച് ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ പഠിക്കുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാകണമെന്നും യാതൊരു നിർബന്ധവും ഇല്ല. സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അതൊരു മാനസികാവസ്ഥയാണ്. അന്വേഷിക്കാനും തെളിവ് അന്വേഷിക്കാനും യുക്തിപൂർവ്വം ചിന്തിക്കാനും ആവർത്തിച്ച് പരീക്ഷിക്കാനും ഒക്കെയുള്ള ഒരു വലിയൊരു ത്വര, ഒരു പ്രവണതയാണ്, ഒരു മാനസിക പ്രവണതയാണ്. അതിന് ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ കെമിസ്ട്രി എടുത്തതുകൊണ്ട് ഞാൻ ഭയങ്കര സയൻസ്, കെമിസ്ട്രി എടുത്തവൻ ലോകോത്തര അന്ധവിശ്വാസിയായിരിക്കും. നമ്മൾ കാണുന്ന അങ്ങനെയല്ലേ? ഇന്ത്യയിലെ സയന്റിസ്റ്റുകൾ എടുത്തു നോക്കുക, അവരെന്തൊക്കെയാണ് കാണിക്കുന്നത്? റോക്കറ്റ് വിടുന്നതിന് മുമ്പും പല രീതിയിൽ. ഇപ്പോൾ ഡോക്ടർമാരെ നോക്കുക, അവർ സയൻസ് അല്ലേ ഡീൽ ചെയ്യുന്നത്? അവരെന്താ ചെയ്യുന്നത്? ഇപ്പോൾ അടുത്തിടെ ഡോക്ടേഴ്സ് എല്ലാം ജയലളിത ആശുപത്രികളായി, എല്ലാവരും കൂടെ എന്ത് ചെയ്ത് പ്രാർത്ഥിക്കുക. എങ്കിൽ പിന്നെ അങ്ങോട്ട് ആശുപത്രി കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. ഒരു ക്ഷേത്രത്തിലോ ഒരു പള്ളിയിലേക്കോ അല്ലെങ്കിൽ ഒരു ചർച്ചിലേക്കോ കൊണ്ടുപോയാൽ മതിയല്ലോ, അവിടെ കിടന്ന് അങ്ങ് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. പക്ഷെ അവസാനം ഈ ഒരു മാർഗം ഡോക്ടേഴ്സ് പോലും അവലംബിക്കുന്നു, ശാസ്ത്രജ്ഞന്മാർ പോലും അവലംബിക്കുന്നു. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, അവർക്ക് ശാസ്ത്രജ്ഞാനമുണ്ട്, നമ്മളെക്കാൾ എല്ലാം ശാസ്ത്രജ്ഞാനമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു വെയിനെ കുറിച്ച് പറഞ്ഞാൽ, ഒരു ആർട്ടറിയെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് നിങ്ങളെക്കാൾ സ്കോർ ചെയ്യാൻ സാധിക്കും, കാരണം അവർ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ശാസ്ത്രീയ മനോവൃത്തി എന്ന് പറയുന്നത്, സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് അതല്ല. അത് സയൻസ് പഠിച്ചാൽ പുഷ്ടിപ്പെടും. സയൻസ് പഠിക്കുന്നവർക്ക് സ്വാഭാവികമായി സയന്റിഫിക് ടെമ്പർ ഉണ്ടാകാം, അല്ലെ? മീനിന് മണമെന്ന പോലെ, മനസ്സിലായി? ഉണക്ക മീനായി പോയി കഴിഞ്ഞാലോ വേറൊരു മണമായിരിക്കും. വായു ഇല്ലാത്ത അറയാണെങ്കിലോ? വായു എന്ന് ഉദ്ദേശിച്ച സമൂഹമാണ്, മണം ഉണ്ടാവില്ല. വായു മണം ഉണ്ടാവണമെങ്കിൽ വായു വേണം. നമ്മുടെ സമൂഹവും എല്ലാം ഉണ്ട്. അപ്പോൾ സയന്റിഫിക് ടെമ്പറും സയൻസ് തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. ആമിഷ് എന്ന് പറയുന്ന ഒരു ഗോത്രജനതയുണ്ട്. ഒരു ഗോത്രജനത എന്ന് പറയുമ്പോഴും അത് അടിസ്ഥാനപരമായ ഒരു ഗോത്രജനത അല്ല, ഒരു ഗ്രൂപ്പാണ്, അമേരിക്കയിലെ ഒരു ഗ്രൂപ്പാണ്. അവർ സ്വിറ്റ്സർലൻഡിൽ നിന്നും 16th century തൊട്ട് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ഒരു ഒരു ക്രിസ്ത്യൻ സെക്റ്റാണ്. ക്രിസ്ത്യൻ സെക്റ്റാണെന്ന് പറയുമ്പോൾ തന്നെ അവർ ക്രിസ്ത്യൻ അതുപോലെ തന്നെ ജൂത അംശങ്ങളുണ്ട്. അവർ ഇന്ന് 2015 എടുത്ത് നോക്കുമ്പോൾ 300,000+ പേര് അമേരിക്കയിലും കാനഡയിലോട്ടുണ്ട്. കാനഡയിൽ ഒൻറ്റേറിയോ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ കൂടുതലുള്ളത്. അമേരിക്കയിലെ ഇന്ത്യാന, ഒഹായോ, അതുപോലെ തന്നെ പെൻസിൽവാനിയ, ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് ആമിഷുകളുള്ളത്. എന്താണ് ആമിഷുകളുടെ പ്രത്യേകത? ആമിഷുകൾ അടിസ്ഥാനപരമായി 300-400 വർഷം ഇപ്പോഴും ജീവിക്കുന്നത്. അവർ സയൻസ് മുന്നോട്ട് വെക്കുന്ന സാങ്കേതിക വിദ്യകളെ മുഴുവൻ നിരാകരിക്കുന്നു. അവർ ഒരു ടെലഫോൺ ഉപയോഗിക്കില്ല, വൈദ്യുതി ഉപയോഗിക്കില്ല, മോട്ടോർ കാറുകൾ ഉപയോഗിക്കില്ല, ഗ്യാസ് ഉപയോഗിക്കില്ല. എന്തൊക്കെയാണോ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മുന്നോട്ട് വെക്കുന്നത്, ഇതെല്ലാം തന്നെ അവർ നിരാകരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത. അവരുടെ അവർ ഒരേ ഒരു കാര്യത്തെ മാത്രമാണ് പ്രധാനമായിട്ട് കാണുന്നത്, ബൈബിൾ. ആ ബൈബിൾ വായിക്കുക, വായിച്ചിട്ട് വീണ്ടും വായിക്കുക, തിരിച്ചിരുന്ന് വായിക്കുക, മറിച്ചിരുന്ന് വായിക്കുക, ബൈബിൾ വായിച്ചുകൊണ്ടേയിരിക്കുക. അതായത് ദൈവമായിട്ട് എപ്പോഴും അടുത്തുകൊണ്ടിരിക്കുക. ദൈവം അയച്ച ഒരു പുസ്തകമാണ്, ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഫൺ പാടില്ല, വിനോദങ്ങൾ പാടില്ല, സിനിമ പാടില്ല, റേഡിയോ പാടില്ല. ഇങ്ങനെ 300,000 ജനങ്ങൾ അമേരിക്ക, ഒരുപക്ഷെ ലോകത്തിൻ്റെ എല്ലാ സംസ്കൃതികളുടെയും ഒക്കെ ഒരു ആകെത്തുകയാണെന്ന് പറയാൻ കഴിയുന്ന ഒരു രാജ്യം പോലും ആണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയാത്തൊരു വലിയ ഒരു ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക. ഈ അമേരിക്കയിൽ ഇത്രയും ജനങ്ങൾ പുറകോട്ട് നോക്കി ജീവിക്കുന്നു. നമ്മളൊരു ട്രെയിനകത്ത് നമുക്കറിയാം, നിങ്ങൾ പുറംതിരിഞ്ഞിരുന്നാലും നിങ്ങൾ മുന്നോട്ടാണ് ഓടുന്നത്. ആമിഷികളുടെ കാര്യം അതാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന, മുന്നോട്ട് ഓടുന്ന ഒരു ട്രെയിനിൽ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു ജനതയാണ് ആമിഷികൾ. ആമിഷികളുടെ കുട്ടികൾ, ഈ അടുത്തിടെ ഒരു രസമുള്ളത്, ആമിഷികളുടെ കുട്ടികളെ കഴിഞ്ഞ 1990 മുതൽ 2013 വരെയുള്ള പോപ്പുലേഷൻ ഡേറ്റ എടുത്ത് നോക്കുമ്പോൾ ആമിഷികളുടെ എണ്ണം 120% കണ്ട് കൂടിയിട്ടുണ്ട്. 120%. അതേസമയം അമേരിക്കയിലെ ടോട്ടൽ പോപ്പുലേഷൻ 23% കൂടിയിട്ടുള്ളൂ. എന്താണ് ഈ ആമിഷികളുടെ എണ്ണം കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവർ വാക്സിനേഷൻ എന്ന് പറയുന്ന ആധുനിക സാങ്കേതിക ചികിത്സാ സാങ്കേതികതയ്ക്ക് അവർ വിധേയരാകാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് പാർഷ്യലി. മാത്രമല്ല, ആധുനിക ചികിത്സ നൽകുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് അവർ എത്തിച്ചേരുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ പറയുക, ചൈൽഡ് ഡെത്ത് മിക്കവാറും എല്ലാം വാക്സിൻ്റെ കുഴപ്പമുണ്ട്. ഈ മലപ്പുറത്ത് ഞാൻ വാക്സിനേഷൻ പറയാതെ എനിക്ക് പോകാൻ പറ്റില്ല. കാര്യം നമ്മളുടെ സമൂഹത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഈ വാക്സിനേഷനെതിരെ അവരെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത് എനിക്കറിയില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഡിഫ്തീരിയ പോലെയുള്ള രോഗങ്ങൾ, നമ്മൾ ആട്ടിപ്പായിച്ച രോഗങ്ങൾ തിരിച്ചു വരുന്നു ഈ സമൂഹത്തിൽ.
മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും മാത്രമാണ് കേസുകൾ വരുന്നത്, എന്തുകൊണ്ട് തിരുവനന്തപുരത്തോ കൊല്ലത്തോ പത്തനാപുരത്തോ വരുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള അവബോധം ഈ ഭീതി വ്യാപാരികൾ പേടിപ്പെടുത്തി, മനുഷ്യനെ പേടിപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ജനങ്ങളെ പ്രേരിപ്പിക്കുക. നിങ്ങൾ ഒരു സോഷ്യോളജി സ്റ്റുഡൻസ് എന്ന നിലയിൽ നിങ്ങൾ നമ്പർ വൺ പ്രയോറിറ്റി ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് വാക്സിനേഷൻ. ഈ വാക്സിനേഷൻ എതിരെ നടത്തുന്ന സമരങ്ങൾ, അവർക്ക് സയൻസും അറിയില്ല, സയൻസ് അറിയാൻ താല്പര്യമില്ല, മാത്രമല്ല അവരുടെ ഉദ്ദേശം നിങ്ങളെ മെച്ചപ്പെടുത്തുക, നിങ്ങളെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ളതല്ല. അല്ലെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സൗദിയിലേക്ക് പോകുന്ന ആൾക്കാർ എല്ലാത്തരം ടെസ്റ്റുകളും കഴിഞ്ഞിട്ട് എല്ലാത്തരം കുത്തിവയ്പ്പുകളും കഴിഞ്ഞിട്ടേ അവർ സൗദിയിൽ ഇറക്കുള്ളൂ? ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ വാക്സിനേഷൻ ഇത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്, അത് 12 എണ്ണം അല്ലെങ്കിൽ 13 എണ്ണം എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും. യാത്ര ചെയ്യാൻ അനുവദിക്കില്ല, ചില നിർബന്ധിത കുത്തിവയ്പ്പുകൾ നടത്തിയില്ലെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ നിൽക്കേണ്ടി വരും, നിങ്ങളെ രാജ്യത്തോട് കയറ്റത്തില്ല. എന്തുകൊണ്ടാണ് മുസ്ലിം രാജ്യങ്ങൾ വരെ വളരെ കൃത്യം, ഈവൻ പാകിസ്ഥാനിൽ പ്രശ്നമുണ്ട്, പാകിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നമുണ്ട്, അവിടെ യു എൻ വാക്സിനേഷൻ നടത്തുന്ന യു എൻ ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുകൊണ്ടെന്താണ് ലോകത്ത് പോളിയോ തിരിച്ചു വന്ന ഏക രാജ്യമായി പാകിസ്ഥാൻ മാറി? പോളിയോ നിർമ്മാർജ്ജനം ചെയ്തു. ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ക്ലാസ്സിലേക്ക് ഇഴഞ്ഞു വന്ന 3 കുട്ടികളുണ്ടായി. നിങ്ങളുടെ ക്ലാസ്സിൽ അല്ലെ, നിങ്ങളുടെ മക്കളുടെ അല്ലെ, നിങ്ങളുടെ ബന്ധുക്കളുടെ ക്ലാസ്സുകളിൽ ഇങ്ങനെ ഇഴഞ്ഞു വരുന്ന കുട്ടികളെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇവർ പറയുന്നത് ഇത് വെറുതെ അങ്ങ് പോയി എന്നുള്ള പോളിയോ വൈറസ്, ഓ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോയി എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പാകിസ്ഥാനിൽ തിരിച്ചു വരുന്നതെന്ന് ആലോചിക്കുന്നത്? മനസ്സിലായില്ലേ? ജനസംഖ്യ കുറയ്ക്കാനായിട്ടുള്ള ഉപാധികളാണ് എന്നൊക്കെയാണ് ജനസംഖ്യ കുറയ്ക്കാനുള്ള ഉപാധികളാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ വർദ്ധിച്ചിട്ടുള്ള, കഴിഞ്ഞ 20 വർഷമായിട്ട് വർദ്ധിച്ചിട്ടുള്ള ഒരു ജില്ല, 2 ജില്ലകളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മലപ്പുറം. ഇത് ആരോടാണ് ഇത് പറയുന്നത്? ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ പേടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഇന്ന് ശാസ്ത്രം നൽകുന്ന നേട്ടങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയാണ്. ഞാൻ കണക്റ്റഡ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ, അത് പറയേണ്ടതുള്ളത് കൊണ്ട് പറഞ്ഞതുള്ളൂ. ഈ അമീഷിന്റെ കാര്യത്തിൽ എടുക്കാം. ഈ അമീഷുകൾ ഈ ശാസ്ത്ര സാങ്കേതികളെല്ലാം തിരസ്കരിക്കുമ്പോഴും അവരുടെ പുതിയ ജനത, അവരുടെ പുതിയ ചെറുപ്പക്കാർ പിള്ളേർ, അവര് പഴയ രീതിയിൽ അവരെ മുൻഗാമികളുടെ ആ രീതിയിലേക്ക് അവർ പോകുന്നില്ല. അവര് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് നേട്ടം, പബ്ബിലൊക്കെ പോയി അടിച്ചു പൊളിക്കുന്ന പിള്ളേരുണ്ട്, കമ്പ്യൂട്ടർ ലാപ്ടോപ്പൊക്കെ അവർ സ്വന്തമാക്കുന്നുണ്ട്. ആ അമീഷിലേക്ക് വെളിച്ചം വരുന്നു. അവർ ക്രമേണ ഇപ്പോൾ ഗ്യാസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അവർ ഗ്യാസ് അടുക്കളയിലൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്, വാക്സിൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരേ ഒരു രീതി അവിടെ നടക്കും. അവർക്കൊരിക്കലും ഈ ആധുനിക സമൂഹത്തിൽ ഇതേ കണക്ക് ജീവിക്കാൻ പറ്റില്ല. എത്ര പിടിച്ചു നിന്നാലും അവരെ കോൺഗ്രിഗേഷൻ, അവർ 13 വയസ്സാകുമ്പോൾ ഫോർമൽ എഡ്യൂക്കേഷൻ നിർത്തും. പിന്നെ ഈ നമ്മുടെ ഈ മദ്രസ മോഡലുള്ള എഡ്യൂക്കേഷനാണ്, മതം മാത്രം പഠിപ്പിക്കുക, ഒരു ചെറിയ ലോകത്തിലേക്ക് അവരെ തളച്ചിടുക, അങ്ങനെയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ അതിനെല്ലാം മാറ്റം വരും. ഇപ്പോൾ റിസർച്ച് സ്കോളേഴ്സ് വരുന്നുണ്ട് ആമീഷുകളുടെ ഇടയിൽ നിന്ന്. അവിടെ ശരിക്കും എത്തുന്നത് ശാസ്ത്രവും അതിൻ്റെ വെളിച്ചമാണ്. ഈ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ശാസ്ത്രത്തിൻ്റെ ഒരു അനുബന്ധമായിട്ടുള്ള ഘടകമാണ്. ഒരു ജെറ്റ് പോകുമ്പോൾ അതിൻ്റെ, നിങ്ങൾ കാണില്ല അതിൻ്റെ പുക കുറേ ഇങ്ങനെ പോകുന്നത്, അതേപോലെയാണ് ഒരു ജെറ്റ് നിങ്ങൾ യഥാർത്ഥത്തിൽ സയൻസായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രെയിലാണ് ഈ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ആർക്കും ഉപയോഗിക്കണം. എന്താണ് ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കുക. ശാസ്ത്രം ആർക്കും ഉപയോഗിക്കാം എന്നുള്ള, ഇപ്പൊ നിങ്ങളൊരു അന്ധവിശ്വാസി ആയിക്കോട്ടെ, ഒരു വിശ്വാസി ആയിക്കോട്ടെ, അരവിശ്വാസി ആയിക്കോട്ടെ, കാൽവിശ്വാസി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ശാസ്ത്രം ഉപയോഗിക്കാം, കൃത്യമായ ഫലം തരും. ഇപ്പോൾ ഉദാഹരണത്തിന് പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള ഏത് മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, അന്ധവിശ്വാസി ആയിക്കോട്ടെ, ശാസ്ത്രജ്ഞനായിക്കോട്ടെ, എല്ലാവരുടെയും ടെമ്പറേച്ചർ കുറയാനുള്ള സാധ്യത വളരെ വലുത്. അതേസമയം ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, അത് ചില ആൾക്കാർക്ക് മാത്രമേ ഫീൽ ചെയ്യൂ. ഇപ്പോൾ നിങ്ങളെ ഉദാഹരണമായിട്ട് വാദം ഒഴിപ്പിക്കാറുണ്ട് അല്ലേ, വാദം ഒഴിപ്പിക്കൽ എന്ന് പറയുന്നത് മന്ത്രവാദം അങ്ങനെയൊക്കെയുള്ള സാധനം. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2014 ഈ പൊന്നാനിയിൽ ഒരു മരണം നടന്നിരുന്നു. ഈ വാദം ഒഴിപ്പിക്കലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രവാദി വന്നിട്ട് കളം വരച്ചിട്ട് കുറച്ച് മന്ത്രങ്ങളും പറഞ്ഞിട്ട് ചൂരിൽ വെച്ചടിക്കുക, തീ വെച്ച് പൊള്ളിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി, മിക്കവാറും ബാധ എപ്പോഴും പെണ്ണുങ്ങളിലേ കയറുള്ളൂ, അതാണ് രസം. ഇറ്റ്സ് എ റിസർവ് ടു ഫോർ, അതെന്താണെന്ന് എനിക്ക്, ബാധയുടെ വലിയ കടുത്ത ഒരു സ്ത്രീ വിരുദ്ധത അതിനകത്ത് തന്നെ ഉണ്ട്. പുരുഷന്മാരെ ഒന്നും ബാധ ആക്രമിക്കില്ല, എന്താണെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ഒരു 60 കഴിഞ്ഞ ഒരു പുരോഹിതനെ ബാധ ആക്രമിക്കാത്തത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബാധ വന്നിട്ട് വരും, ഓ ബാധ അല്ലേ ജിന്ന്, ഓ 60 കഴിഞ്ഞില്ലേ, ഇപ്പൊ ഇയാളെ ആക്രമിച്ചിട്ട് കാര്യമില്ല, പെൺകുട്ടികളെ ആക്രമിക്കാം, സ്ത്രീകളെ ആക്രമിക്കാം. എന്തുകൊണ്ടാണ് ഒരു യുവാവിനെ ബാധ ആക്രമിക്കാത്തത്, കളത്തിലേക്ക് കൊണ്ടുവന്ന്? ഇത് അടിസ്ഥാനപരമായി ബാധ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ തലച്ചോറിലെ 1.5 കിലോ ഈ ജെല്ലിയിലാണ് ബാധയുള്ളത്. നിങ്ങൾ ബാധ നിങ്ങളെ ഒഴിപ്പിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ അവിടെ നടക്കണം. 1, നിങ്ങൾ ബാധയിൽ വിശ്വസിക്കണം, എന്നെങ്കിലേ പറ്റുള്ളൂ. 2, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ, നിങ്ങളുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ അവരും അംഗീകരിക്കണം. 3, ഇതിനെ ഇറക്കിക്കൊണ്ട് പോകാൻ ഉണ്ടെങ്കിലല്ലേ ഇറക്കൂ,
ഇറക്കിക്കൊണ്ട് പോകാൻ വരുന്ന ഒരാൾക്ക് ഒരു തിരുമേനിക്കോ അല്ലെ ഒരു എന്താ ഒരു മൊയിലിയാരോ അയാൾക്ക് കഴിയും എന്നുകൂടി നിങ്ങളും അയാൾ വിശ്വസിക്കണമെന്നില്ല, നിങ്ങളും വിശ്വസിക്കണം. ഈ മൂന്ന് അന്ധവിശ്വാസങ്ങൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ ബാധ ഒഴിപ്പിക്കാൻ സാധിക്കൂ. അല്ലാതെ നിങ്ങൾ വെച്ചാൽ ഒരു ഒരു നാസ്തികനെ ഒരു നിരീശ്വരവാദിയെ ഒരാളെ പിടിച്ചിരുത്തി ബാധ ഒഴിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വല്ല രക്ഷയുണ്ടോ? ചൂരിൽ വെച്ച് അടിക്കാന്നുണ്ടെങ്കിൽ അവൻ ചൂരിൽ പിടിച്ച് തിരിച്ചടിക്കും, അവസാനത്തെ ഒഴിപ്പിക്കാനായി. അതേസമയം ആ ബാധ ഈ മൂന്ന് വിശ്വാസങ്ങളുള്ള ഒരു കൂട്ടരെ ഒഴിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് അടിസ്ഥാനപരമായിട്ട് ഇവിടെ എന്താണ്, നിങ്ങളുടെ വിശ്വാസമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ വിശ്വാസം വെച്ചാൽ അന്ധവിശ്വാസം, അത് തന്നെ. അതിന് വേറെ ഡെക്കറേഷൻ ഒന്നും പദങ്ങളൊന്നുമില്ല. അതുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും ഉള്ളത് കൊണ്ട് അവൻ വരുന്നു പൈസ വാങ്ങിച്ചു കൊടുക്കുന്നു. അവൻ എന്താ ഒഴിപ്പിച്ച്? അവനൊന്നും ഒഴിപ്പിച്ചില്ല. എന്തോ ഒഴിപ്പിക്കാനാണ്, ഉള്ളതെല്ലാം ഒഴിപ്പിക്കാൻ പറ്റും. ഒഴിപ്പിക്കാനായിട്ടും എടുത്തു മാറ്റുന്നു എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ലാത്ത സാധനമാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെയൊക്കെ പറയാം, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ മാറ്റി എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ധരിക്കണം, ഇത് മാറ്റാൻ എനിക്ക് കഴിവുണ്ടെന്ന് ധരിക്കണം, മാറി എന്ന് നിങ്ങൾ ചിന്തിക്കണം, എന്നാ ഓക്കെ പൈസ അയാൾ വാങ്ങിച്ചു. അതാണ് ഇത്. നിങ്ങൾ ഞാൻ ഈ അമീഷികളുടെ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ശാസ്ത്രത്തിന്റെ വെളിച്ചം എത്താത്ത ചില സമൂഹങ്ങളിൽ. എൻ്റെ അടുത്തൊരു സുഹൃത്ത് അടുത്തന്നെ പറഞ്ഞു, ഈ അമേരിക്കയിൽ തന്നെ ഈ ജൂതന്മാരുടെയിൽ ചില എക്സ്ട്രീം സെക്ടറുണ്ട്. നമുക്കറിയാം ജൂതൻ എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ലോകം കീഴടക്കിയ ഒരു ജനതയാണ്. ഇപ്പം നോബൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ ഒക്കെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 25% ജൂതന്മാരാണ് അല്ലേ. ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ജൂതന്മാരുടെ ഇടയിലുള്ള സയൻറ്റിസ്റ്റുകൾ, ഗവേഷകർ, റിച്ചായിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റുകൾ, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ വളരെ ചെറിയ ഒരു പോപ്പുലേഷനേ ഉള്ളൂവെങ്കിലും ലോകത്തെ എല്ലാ രംഗത്ത്, ഇപ്പോൾ ഫേസ്ബുക്ക് പോയി കഴിഞ്ഞാൽ അതൊരു ജൂതൻ്റെയാണ്, ഇൻ്റർനെറ്റ് ഏത് നമ്മൾ നോക്കിയാലും അവിടെ ഒരു ജൂതൻ്റെ കയ്യപ്പുണ്ടാവും. പക്ഷേ ഈ ജൂതന്മാരിൽ തന്നെ വളരെ കുറഞ്ഞൊരു സെക്ടറുണ്ട്, വളരെ അതിതീവ്ര വിശ്വാസികൾ. അത് യഥാർത്ഥത്തിൽ മറ്റു മതങ്ങളിൽ ഉള്ളത്ര ഇല്ല, വളരെ കുറച്ച്. അവരൊരു കോൺഗ്രിഗേഷൻ പോലെയുള്ളവരുണ്ട്, ഈ ആമിഷ് പോലെ. അവരും യഥാർത്ഥത്തിൽ എന്തറിയോ, വളരെ ശാസ്ത്രവിരുദ്ധമായിട്ടാണ് അവർ പോകുന്നത്. അവരുടെ ഒരു ഉദ്ദേശം പോകാനുണ്ട്. അദ്ദേഹം പറയുന്ന അവിടെ ഒരു ഒരു ലിഫ്റ്റിൽ, അവരുടെ കോൺഗ്രിഗേഷൻ പ്ലേസിൽ ഒരു വലിയ ലിഫ്റ്റുണ്ട്. ആ ലിഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കയറി പോകുമ്പോഴും ഇറങ്ങി വരുമ്പോഴും എല്ലാ നിലകളിലും ഓട്ടോമാറ്റിക്കായിട്ട് നിർത്തും. ഓട്ടോമാറ്റിക്കായിട്ട് നിർത്താനായിട്ടുള്ള സോഫ്റ്റ്വെയർ അതിനകത്ത് വെച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്നറിയോ, ഈ സബാത്ത് ദിവസം, സബാത്ത് ദിവസം എന്ന് പറഞ്ഞാൽ 6 ദിവസം ദൈവം ഒരുപാട് വർക്ക് ചെയ്തു, 7ാം ദിവസം തളർന്നു, അദ്ദേഹം അവധിയെടുത്തു എന്നുള്ളതാണ് സബാത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവം അവധിയെടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ അവധി എടുക്കാതിരിക്കുന്നത് ദൈവം എന്താണെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ, ഇല്ല. അപ്പോൾ ഈ 7ാം ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് ജൂതന്മാർക്ക്, 5ാം ദിവസമാണ് ക്രിസ്ത്യാനികൾക്ക്, 5ാം ദിവസമാണ് മുസ്ലിങ്ങൾക്ക്. ഇതെല്ലാം അവധി ദിവസമാണ്. അപ്പോൾ അവധി ദിവസം ജോലി ചെയ്യുക, പണി ചെയ്യുക എന്ന് പറയുന്നത് ദൈവനിന്ദയായതുകൊണ്ട് നിങ്ങൾ ഒരു ലിഫ്റ്റിൽ മേളിലോട്ട് കയറുമ്പോൾ, ഇപ്പോൾ അന്ന് ശനിയാഴ്ചയാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് മേളിൽ കയറണം, 2ാം നിലയിലെത്തണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ബട്ടൺ അമർത്തിയെങ്കിൽ എല്ലാം 2ാം നിലയിൽ നിൽക്കൂ. അങ്ങനെ ബട്ടൺ അമർത്തുന്ന ഒരു ജോലിയല്ലേ? ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അന്ന് സബാത്ത് വിരുദ്ധ ദിനമായി മാറില്ലേ? ദൈവം കോപിക്കില്ലേ? അങ്ങനെയുള്ളവർ അമേരിക്കയിലുണ്ട്. പക്ഷെ അവരൊക്കെ ന്യൂനപക്ഷങ്ങളാണ് എന്നുള്ളത്, ഏതാനും കുറേ ഇതിനുള്ള സെക്ടർ. അതായത് ശാസ്ത്രത്തിൻ്റെ വെളിച്ചം അവർക്ക് എത്തുന്നില്ല എന്നുള്ളതും, അതവരുടെ നിങ്ങളിവിടെ എഴുതി വെച്ചിരിക്കുന്ന കോട്ടുകളെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. ഈ കോട്ടുകളെ നിങ്ങൾ ഇത് വെച്ചെന്ന് വിലയിരുത്തുക. ആദ്യത്തെ കോട്ട് എന്തായിരുന്നു? എ ലിറ്റിൽ സയൻസ് എസ്ട്രേഞ്ച് മാൻ ഫ്രം ഗോഡ് ബട്ട് മച്ച് സയൻസ് ലീഡ് ദം ബാക്ക് ടു ഹിം. ഇത് നിങ്ങൾ വെച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാം ഈ റേഷ്യലായിട്ടുള്ള പ്രെജുഡീസസ്, ഈവിൾസ് നമ്മളുടെ സമൂഹത്തിലുണ്ട്. പ്രധാനമായിട്ട് നിറം അടിസ്ഥാനത്തിലുള്ള പ്രെജുഡീസ്, കറുത്തവൻ, വെളുത്തവൻ, അപ്പാർത്തീഡ് പോലെയുള്ള സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഗാന്ധിജിയൊക്കെ സൗത്ത് ആഫ്രിക്കയിൽ സമരം ചെയ്ത് എന്തായിരുന്നു പ്രധാന കാര്യം? ഗാന്ധിജി അവിടെ ബ്രിട്ടീഷുകാർക്കെതിരെയാണോ സമരം ചെയ്തത്? അല്ല, ഗാന്ധിജി അവിടെ ബ്രിട്ടീഷുകാർക്കെതിരെയല്ല സമരം ചെയ്തത്, ബ്രിട്ടീഷുകാർ അവിടുത്തെ കറുത്ത വർഗ്ഗക്കാരെയും ഇന്ത്യക്കാരെയും ഒരുപോലെ കാണുന്നു എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ സമരത്തിൻ്റെ കാരണം. കാരണം അദ്ദേഹം പറഞ്ഞത് അവർ കറുത്തവർ, ശരിക്കും കറുത്തവരാണ്, ഞങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല, അതുകൊണ്ട് യുവർ മജസ്റ്റി ഞങ്ങളെ രണ്ടു കൂട്ടരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യരുത് എന്നുള്ളതായിരുന്നു എം കെ ഗാന്ധിയുടെ സൗത്ത് ആഫ്രിക്കയിൽ നടത്തിയ സമരത്തിൻ്റെ അടിസ്ഥാനം. അവർക്ക് ഒരേ ട്രെയിൻ, ഒരേ ജയിലിലിടുന്നു, ഒരേ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇതൊക്കെ ആയിരുന്നു പ്രശ്നങ്ങൾ. നിങ്ങൾക്കറിയാം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക കമ്പാർട്ട്മെൻറ്റ്, ഹിന്ദുക്കൾക്ക് പ്രത്യേക കമ്പാർട്ട്മെൻറ്റുകൾ ഉള്ള ട്രെയിനുകളാണ് ഓടിയിട്ടുള്ളത്, ഈ രാജ്യത്ത് ഓടിയിട്ടുള്ളത്. ആദ്യമായിട്ട് ട്രെയിൻ ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ അതിന് നിന്ന് ക്യൂ നിന്ന് കല്ലെറിഞ്ഞവരാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും. ഹിന്ദുക്കൾ പറഞ്ഞു അത് ഏതോ പിശാചാണെന്ന് പറഞ്ഞു, മറ്റേ ആൾ പറഞ്ഞു ദജ്ജാലാന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടം കൂടി നിന്ന് ട്രെയിന് കല്ലെറിഞ്ഞ
പല ഹിന്ദുക്കളെയും മുസ്ലിങ്ങളുടെയും പുതിയ തലമുറ ഇന്ന് ടി ടിമാരായി വർക്ക് ചെയ്യുന്നുണ്ട്. ട്രെയിനുള്ളിൽ അവരൊരു പാപ പരിഹാരം നടത്തുമായിരിക്കും അവർ, പക്ഷെ എനിക്കറിയില്ല. ആ ഒരു ഒരു വെളിച്ചം വരുന്നത് വളരെ അതിനുശേഷമാണ്. ഇപ്പൊ ഞാനീ പറഞ്ഞു വന്നത്, നിങ്ങളുടെ ഈ റേഷ്യൽ പ്രിജുഡീസ് എങ്ങനെയാണ് കറുത്തവൻ നിങ്ങളുടെ കണ്ണിൽ ചെറുതായി പോകുന്നത്, അവനെന്തോ കുഴപ്പമുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് നിങ്ങൾ മതപരമായി ചിന്തിക്കുകയാണ്. ഞാൻ പറഞ്ഞു, മതം എന്ന് പറയുന്നത് പലപ്പോഴും ശാസ്ത്രത്തിൻ്റെ വിപരീത പദമായി എഴുതാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എഴുതാവുന്ന ഒരു പദമാണ്, പൂർണ്ണമായും അല്ല എങ്കിലും. പൂർണ്ണമായും ഒന്നും അങ്ങനെ ആവില്ല. അപ്പോൾ ഈ കറുത്തവനും വെളുത്തവനും ഒക്കെ വരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾ ഹിന്ദു മിത്തോളജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പ്രജാപതിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചപുരുഷൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ ഒക്കെ വായിൽ നിന്ന് വരുന്നു, അതുകൊണ്ട് വിശിഷ്ടനായ ബ്രാഹ്മണൻ, കൈകളിൽ നിന്ന് ക്ഷത്രിയൻ വരുന്നു, കാല് തുടയിൽ നിന്ന് വൈശ്യൻ വരുന്നു. ഇതൊക്കെ ഒരു യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ നാല് ഭാഗങ്ങളായിട്ട് എടുക്കുകയും തല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുകയും തലയിൽ നിന്ന് വരുന്ന തലയുള്ള ബ്രാഹ്മണൻ എന്നുള്ള ഒരു സങ്കല്പവും, അപ്പോൾ ബ്രാഹ്മണൻ്റെ നിറം പൊതുവേ വെളുത്തതും ബാക്കിയുള്ളവരുടെ എല്ലാം തൊഴിലാളികളുടെയൊക്കെ നിറം കറുത്തതുമാണ്, അപ്പോൾ അവരെ എക്കാലത്തും അങ്ങനെ ആകണം എന്നുള്ള ഒരു സങ്കല്പം. ഇത് നമ്മളുടെ മനസ്സിൽ ഈ ഒരു സാധനം കയറ്റി കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ നമ്മൾ എത്ര പ്രഭാഷണം നടത്തിയിട്ടും കാര്യമില്ല. കാരണം എന്താണ് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ആയിപ്പോയി. ഉദാഹരണമായിട്ട് നിങ്ങൾക്കറിയാം, ഈ പാപം എന്നൊരു ഡോഗ്മ, ഞാൻ ഡോഗ്മയെ കുറിച്ച് പറഞ്ഞു, പാപബോധം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഹിന്ദു മിതോളജി അനുസരിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ജന്മം എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ടാണ് ഈ ജന്മം. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത് എന്താണ്? അതിന് തൊട്ട് മുന്നെയാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുന്നെയാണ്. അപ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഇതെല്ലാം എവിടെ നിന്ന് വരുന്നു? ആദ്യത്തെ സൈനോ ബാക്ടീരിയ ചെയ്ത പാപമാണ് നമ്മളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് അല്ലേ. ബാക്ടീരിയയ്ക്ക് മുന്നേ ഒന്നുമില്ലല്ലോ, ബാക്ടീരിയ ആരാണ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ അയാളാണല്ലോ യഥാർത്ഥത്തിൽ അപ്പോൾ ഈ പാപങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പം പാപമുണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു കർമ്മം അനുഷ്ഠിക്കുക, കർമ്മ തിയറി എന്ന് പറയുന്ന തിയറി നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, സോഷ്യൽ തിയറിയിൽ പറയുന്നതാണ് കർമ്മ. കർമ്മം വെച്ചാൽ മുൻജന്മ പാപങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളൊരു വലിയ പാപിയായിരുന്നു, ഈ ജന്മത്തിൽ നിങ്ങളൊരു പിച്ചക്കാരനായി മാറി. അപ്പം ഞാൻ അങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാണ്? നിങ്ങൾ കുറേ പൈസ തന്നിട്ട് നിങ്ങളെ സമ്പന്നനാക്കും. കഷ്ടപ്പെടാ, വീട്ടിൽ പോടാ അല്ലേ, ഒറ്റയടിച്ച് പറഞ്ഞു വിടാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് ഘോരേ പാപമാണ്. കാര്യം എന്തറിയോ, ഈ ഭിക്ഷക്കാരനായി മാറിയയാൾ ഈ ജന്മത്ത് ഭിക്ഷയെടുത്ത് നരകിച്ച് നാമാവിശേഷമായി ഈ പാപങ്ങളെല്ലാം കഴുകിയെടുത്തെങ്കിൽ മാത്രമേ അവന് ശുദ്ധി കിട്ടി അടുത്ത ജന്മത്തിൽ ലിബറേഷൻ കിട്ടുള്ളൂ. അതേസമയം ഞാൻ അവന് പൈസ കൊടുത്താൽ അവൻ്റെ കുടിശ്ശിക ഉണ്ടല്ലോ, പാപ കുടിശ്ശിക, അതവിടെ കിടക്കും, അവൻ അടിച്ചു പൊളിച്ച് ജീവിതം നയിക്കും, അവൻ വീണ്ടും അടുത്ത ജന്മത്തിലും മോശമായിട്ട് ജനിക്കും. ഞാൻ എത്ര ക്രൂരനാണ്! അതാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രങ്ങളിലെയൊക്കെ മുന്നിൽ, പള്ളികളിലേക്ക് മുന്നിൽ ഭിക്ഷക്കാരെ നിരോധിച്ചിരിക്കുന്നതെന്ന് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു കാരണം അതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ അതിൻ്റെ പുറത്ത് നടക്കുന്നത് അകത്ത് നടക്കുന്നത് ഒന്നാവാൻ പാടില്ലല്ലോ. നമ്മളും ചെന്ന് അതല്ലേ ചെയ്യുന്നത്, നമ്മൾ ഒരു കൈ നീട്ടുകയല്ലേ, നമ്മളുടെ ആവശ്യങ്ങൾ ഒക്കെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് പറയുകയാണ് അല്ലേ. പഴയ പഴയ പരീക്ഷ ജയിക്കണേ, ജോലി കിട്ടണേ, കല്യാണം നടക്കണേ, കോഴിക്കാല് മുതൽ കുഞ്ഞിക്കാല് വരെയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ആവശ്യങ്ങൾ ഒരിക്കലും അവകാശം ആവശ്യങ്ങൾ ഇതൊന്നും നാലു പേരെയൊക്കെ നമുക്ക് നേരിട്ട് പറയാൻ കഴിയില്ലല്ലോ, അതൊരു നാണക്കേടാ, ഇതൊക്കെ എങ്ങനെ പറയുക? അപ്പോൾ ഒരു പറയാനായിട്ടൊരു അവസരം നമുക്ക് കിട്ടും. നമുക്ക് ഡിങ്കനോട് വേണേൽ പറയാം, ഡിങ്ക എൻ്റെ ജീവിതം നന്നാക്കണേ. അപ്പോൾ ഒരാശ്വാസം അല്ലേ. നമുക്കിന്ന് ആരോടും പറയാൻ പറ്റത്തില്ല, വളരെ മോശമാണ് ചില കാര്യങ്ങളൊക്കെ. എൻ്റെ പ്രണയം വിജയിക്കണേ, അവളൊരു കത്ത് എഴുതണമേ, അവനൊരു കത്ത് എഴുതണമേ എന്നൊക്കെ, അതൊക്കെ പുറത്ത് പറയാൻ കൊള്ളാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോയി ഒരു നാരങ്ങ വിളക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റിച്വലോ ഒക്കെ അന്വേഷിച്ചുകൊണ്ട് ചെയ്യാം. അതൊരു മെൻ്റൽ ഒരു സൈക്യാട്രിക് ട്രീറ്റ്മെൻ്റ് ആണെന്നുള്ള നിലയിലാണ് അത് പലരും കാണുന്നത്. അതിന് അഡിക്റ്റ് ആവുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ. അപ്പം ഈ മതബോധം സംബന്ധിച്ചുള്ള കർമ്മ തിയറിയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഭിക്ഷ കൊടുക്കാനോ, ഇനി ഒരാൾ പറയാണ് ഈ ഇന്ത്യയിലൊക്കെ പ്രധാനമായിട്ട് റിവോൾട്ടുകൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ കർമ്മ ഡോക്ട്രിൻ, ഇതേപോലുള്ള ഡോക്ട്രിനുകളിലും ഡോഗ്മകളിലും ഭയങ്കരമായിട്ട് അഭിരമിച്ചിരുന്ന ഒരു സമൂഹമാണ് ഉണ്ടായിരുന്നത്. കാരണം അനുസരിച്ച് എന്നെ എൻ്റെ യജമാനൻ ആട്ടുന്നു, തുപ്പുന്നു, തൊഴിക്കുന്നു. അപ്പം ഞാൻ എന്താണ് കാണേണ്ടത്? ഞാൻ ഒരിക്കലും എൻ്റെ യജമാനനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം എൻ്റെ മുൻജന്മത്തെ പാപങ്ങൾ കാരണമാണ് എനിക്ക് ഈ ഗതി വന്നത്. എൻ്റെ യജമാനൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല, അദ്ദേഹം നല്ല മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടി വരുന്നു. വി ആർ ബീങ് കൺട്രോൾഡ് ബൈ ദ സ്ട്രിങ്സ് ഓഫ് ഫേറ്റ്, വിധിയുടെ ചരടുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന പട്ടങ്ങൾ മാത്രമാണ് ഞാനും എൻ്റെ യജമാനനും എന്ന് ചിന്തിക്കാൻ ഈ ജനത ബാധ്യസ്ഥമാണ്. അപ്പോൾ എന്തുണ്ടാവും? അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ല, അവിടെ റിവോൾട്ടുകൾ ഉണ്ടാവില്ല, അവിടെ റെവല്യൂഷൻസ് ഉണ്ടാവില്ല. നിരന്തരമായി സഹിക്കുന്ന ഒരു ജനത നമുക്കുണ്ടാവും. ഇതാണ് ഈ ശാസ്ത്രബോധത്തിന് ഏറ്റവും വിരുദ്ധമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കറുത്തവൻ ഉണ്ടാകുന്നത്, വെളുത്തവൻ ഉണ്ടാകുന്നതെന്ന്
സയൻസ് നമ്മളോട് പറയുന്നുണ്ട്, അതായത് ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡിങ് അപ്പോൺ സോളാർ റേഡിയേഷൻ. നിങ്ങൾ ഭൂമധ്യരേഖാ പ്രദേശത്താണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ സോളാർ റേഡിയേഷൻ കിട്ടുകയും നിങ്ങളുടെ ചർമ്മത്തിലുള്ള മെലനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ടാകുന്നു. കാരണം മെലനോസൈറ്റ് കോശങ്ങൾ ഉദ്ദീപിപ്പിക്കപ്പെടുന്നു, അതുവഴി മെലനിൻ എന്ന് പറയുന്ന പിഗ്മെന്റിന് ഡാർക്കായിട്ടുള്ള നിറം നിങ്ങളുടെ തൊലിക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങളുടെ. കാരണം നിങ്ങളുടെ രോമങ്ങളുടെ നിറം എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളയാണ്. ഈ വെള്ള നിറത്തിലേക്ക് ആ പിഗ്മെന്റ് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറുത്ത മുടികളും രോമങ്ങളും കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ വയസ്സാകുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായി ആ പിഗ്മെന്റിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് നിങ്ങൾ നരച്ചു പോകുന്നത് അല്ലേ. അതാണ് സിമ്പിൾ സയൻസ് ആണ്, നമ്മൾ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാധനമാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, സയൻസ് നൽകുന്ന ഈ വെളിച്ചവും തിരിച്ചറിവും മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ നിറവ്യത്യാസത്തിൽ അല്ലെ വംശീയമായിട്ടുള്ള വ്യത്യാസത്തിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ അവിടെ നനഞ്ഞു പോവുകയാണ്, അവിടെ ദുർബലപ്പെടുകയാണ്. കാര്യം ഇതാണ് സത്യം, മനസ്സിലായി? നിങ്ങളിപ്പോ പല സോഷ്യൽ റിഫോർമേഷന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞ സയൻസ് മാത്രമേ കൊണ്ടുവരുള്ളൂ, മറ്റുള്ളത് നിങ്ങൾ വെറുതെ ഇരുന്ന് ഈ ചേമ്പലെ വെള്ളം ഒഴിക്കുന്നുണ്ട്, എല്ലാവർക്കും പറയട്ടെ കറുത്തവനെ അങ്ങനെ മാറ്റി നിർത്തരുത്, വെളുത്തവനും കറുത്തവനും തമ്മിലുള്ള വ്യത്യാസമില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക്, പക്ഷേ ഈ സയൻസ് വരെയാണ്. സയൻസ് അവിടെ ആ റിഫോർമേഷന് അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം കൊണ്ടുവരുമ്പോൾ വലിയ മാറ്റം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സ്വീഡനിലുള്ള അല്ലെങ്കിൽ നോർവേയിലുള്ള ഏറ്റവും മന്ദബുദ്ധിയുടെ നിറം എന്താണ്? വെളുത്തതാണ്. ആഫ്രിക്കയിലുള്ള ഏറ്റവും മിടുക്കന്റെ ഏറ്റവും പ്രതിഭാശാലിയുടെ നിറം എന്താണ്? കറുത്തതാണ്. കാരണം എന്താണ്? അവൻ ആ ഭൂവിഭാഗത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ കറുപ്പും വെളുപ്പും ഒക്കെ ഉണ്ട്, കാര്യം എന്താണ്? നമ്മളുടെ ജീൻ പൂളിൽ ഒരുപാട് കലർപ്പുകളുണ്ട്, അത്രേ ഉള്ളൂ. നമ്മൾ പലയിടത്തു നിന്നും വന്നതാണ്, അതുകൊണ്ട് കറുത്തും വെളുത്തും ഒക്കെ ഇങ്ങനെ ആ ജീൻ എങ്ങനെ ബൂട്ട് ചെയ്യുന്നു, നിറം സംബന്ധിച്ചുള്ള ജീനുകൾ ആരുടേതാണ് ബൂട്ട് ചെയ്യുന്നത്? അച്ഛനും അമ്മയും കറുത്തതാണെങ്കിൽ നിങ്ങൾ, എന്നാൽ പോലും നിങ്ങൾ വെളുത്തതാകാം, കാരണം നിങ്ങളുടെ ഗ്രാൻഡ് ഫാദേഴ്സ് വെളുത്തതാണെങ്കിൽ ആ നിറം ബൂട്ട് ചെയ്യാം. കാര്യം സംതിങ് ലൈക്ക് ടോസിങ് എ കോയിൻ, അല്ല കുറെ കോയിൻസ് എടുത്ത് ടോസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ 5 എണ്ണവും തല വരാം, 5 എണ്ണവും വാല് വരാം, ചിലപ്പോൾ 2 തല വരാം, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് മുത്തശ്ശൻ്റെ മുത്തശ്ശൻ്റെ നിറമായിരിക്കും, അതൊരു ഇരുനിറമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് മുത്തശ്ശിയുടെ നിറമായിരിക്കാം, മുത്തശ്ശി നല്ല വെളുത്തതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അച്ഛൻ്റെ നിറമായിരിക്കാം, അച്ഛൻ കറുത്തതായിരിക്കാം. അതുപോലെ നിങ്ങളുടെ ഉയരം, നിങ്ങളുടെ വണ്ണം, ഇതെല്ലാം തന്നെ സയൻസ് പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ ശാപമോ നിങ്ങൾക്കുണ്ടായ പാപബോധമൊന്നും അല്ല, മറിച്ച് ഇത് ഇസ് ഓൾ അബൌട്ട് ഹൗ നിങ്ങളുടെ ക്രോമസോമുകൾ നിങ്ങളുടെ ജീനുകൾ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇതാണ് ഈ ഒരു ബോധം വരുമ്പോൾ അവിടെ ഒരു റീഫോർമേഷൻ സംഭവിക്കുകയാണ്, അവിടെ ഒരു പുരോഗതി ഉണ്ടാവുകയാണ്. ഇതൊരിക്കലും പറഞ്ഞ് ബോധ്യപ്പെടുത്താവുന്ന നിങ്ങൾ സോഷ്യോളജിക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ സയന്റിസ്റ്റുകൾക്ക്, സയൻസ് സയന്റിസ്റ്റുകളെന്നല്ല ഞാൻ പറയുന്നത്, സയൻസ് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്നവൻ മനസ്സിലാക്കും. നിറവ്യത്യാസം ഇത്രേ ഉള്ളൂ, സോളാർ റേഡിയേഷൻ വീഴുന്നു, മെലനോസൈറ്റ് പിഗ്മെന്റ് റൈറ്റ്, ഇത്രേ ഉള്ളൂ, അല്ലാതെ വേറെ കഥകളൊന്നുമില്ല, മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങൾ ഗോവയിലേക്ക് ചെല്ലുകയാണെങ്കിൽ, അവിടെ ഈ പോർട്ടീസുകാരുടെ സിവിൽ കോഡാണ് ഇപ്പോഴും ഗോവയിൽ. നിങ്ങൾ സിവിൽ കോഡ് വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ട ആൾക്കാർ, പോർട്ടീസുകാരുടെ സിവിൽ കോഡാണ് ശരിക്കും 1919-ാം നൂറ്റാണ്ടിലെ പോർട്ടുഗീസ് സിവിൽ കോഡാണ് ഇപ്പോഴും ഗോവയിൽ നിലവിലുള്ളത്. അതനുസരിച്ച് അവിടെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഒറ്റ സിവിൽ കോഡാണ്. നിങ്ങൾ കരുതുന്നുണ്ടോ ഈ രാജ്യത്തെ യൂണിഫോം സിവിൽ കോഡിൻ്റെ ഒരു വലിയൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാവരെയും ഒരു രീതി കാണാൻ പറ്റില്ല, അവരുടെ ജീവിതമൊക്കെ വ്യത്യസ്തമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആർഗ്യുമെൻ്റ് ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാനൊരു ഒരു സത്യം പറയട്ടെ, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മാറ്റർ ആയതുകൊണ്ട് കൂടി പറയുകയാണ്, ഈ രാജ്യത്ത്, ഇന്ത്യയാണ് നമ്മളുടെ രാജ്യം, ഈ രാജ്യത്തെ 100% ക്രിമിനൽ നിയമങ്ങളും ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും സമാനമാണ്. അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, സിഖ് ആയിക്കോട്ടെ, ജൈനനായിക്കോട്ടെ, നിങ്ങളൊരു കുറ്റം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ഏത് വിഭാഗക്കാരനും ഒന്നാണ്. സോ ക്രിമിനൽ കോഡ് ഒന്ന് തന്നെയാണ്. ഇനി നിങ്ങൾ സിവിൽ കോഡ് എടുക്കുക. സിവിൽ കോഡ് എന്ന് വെച്ചാൽ ക്രിമിനൽ ഒഴികെയുള്ള കുറ്റങ്ങൾ അല്ലേ, മറ്റു കാര്യങ്ങൾ, വ്യവഹാരങ്ങൾ, സിവിൽ വ്യവഹാരങ്ങൾ. 90% സിവിൽ നിയമങ്ങളും ഇന്ത്യയിൽ എല്ലാവർക്കും ഒരേപോലെയാണ്. ഉദാഹരണം വിവാഹപ്രായം, പൊതുനിയമമുണ്ട്, മനസ്സിലായോ? സ്ത്രീധന നിരോധന നിയമം പൊതുവിലുള്ളതാണ്. ജുവനൈൽ ജസ്റ്റിസ് പൊതുവിലുള്ളതാണ്. അതിർത്തി തർക്കം, അത് തമ്മിലുള്ള സിവിൽ നമ്മൾ ഒന്ന് തന്നെയാണ്. 90% സിവിൽ നിയമങ്ങളും 100% ക്രിമിനൽ നിയമങ്ങളും ഈ രാജ്യത്ത് ഒന്നാണ് എന്നാദ്യം മനസ്സിലാക്കുക. പലരും പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, പലരും അവരുടെ സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുലർത്തുന്നുണ്ടാവും, പക്ഷെ അവരെല്ലാം ഇത് ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണ്. പക്ഷെ 10% ബാക്കി വരുന്ന നിയമങ്ങൾ, ഇപ്പോൾ മുസ്ലിം സമുദായം തന്നെ എടുത്തു നോക്കുക, ഈ 10% നിയമങ്ങളിൽ പോലും ഇന്ത്യ മൊത്തം എടുത്തു നോക്കുമ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ പോലും വലിയ വൈജാത്യങ്ങളുണ്ട്. ഉദാഹരണം, നിങ്ങൾ ലക്ഷദ്വീപിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മരുമക്കത്തായ
മനസ്സിലല്ലേ, മാട്രിലീനിയലാണ്. കാശ്മീരിലെ മുസ്ലിമിലെ നിയമവും യു പിയിലെ മുസ്ലിം പാലിക്കുന്ന നിയമവും അല്ല കേരളത്തിലെ മുസ്ലിം പാലിക്കുന്നത്. ഞാൻ പറഞ്ഞ വെറും 10% മാത്രമാണ് വ്യത്യാസം. ഏതൊക്കെയാണ് ഈ 10%? വിവാഹം, വിവാഹമോചനം, ദത്ത് പിന്തുടർച്ചാവകാശം, ഇതുപോലെയുള്ള നിയമങ്ങൾ. ഈ പ്രധാന നിയമങ്ങളിൽ എന്താ പ്രശ്നം? ഇതെന്താ അംഗീകരിക്കാത്തത്? ഞങ്ങളും ഇതിനെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ തന്നെയാണ് മുന്നിൽ നിർത്തുന്നത്. കഷ്ടമാണ്, ഇരകളെ മുന്നിൽ നിർത്തിയുള്ള പോരാട്ടങ്ങൾ, ഇതാണ് ഏറ്റവും വലിയ കഷ്ടം. എന്താണ് ഈ ഈ പറയുന്ന 10% പ്രത്യേകത? ഈ 10% നിയമങ്ങളും മുസ്ലിം പുരുഷന്റെ നിയമങ്ങളാണ്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അരപുരുഷനാണ്. അരപുരുഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പെൺകുട്ടിയാണ്, നിങ്ങളുടെ മാതാപിതാ, നിങ്ങളുടെ അച്ഛൻ ഒരാള്, അദ്ദേഹം മരിച്ചു പോകുന്നു, ഒറ്റ പെൺകുട്ടിയാണ് ഉള്ളതെങ്കിൽ ആ പെൺകുട്ടിക്ക് അച്ഛന്റെ സ്വത്തിന്റെ പകുതി മാത്രമേ കിട്ടുള്ളൂ. അതേസമയം നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു ക്രിസ്ത്യാനി കുട്ടിയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു കുട്ടിയോ അല്ലെങ്കിൽ ഒരു ജൈന കുട്ടിയോ, അവളുടെ അച്ഛൻ മരിച്ചു പോകുന്നു, അവളൊരു കുട്ടിയാണെങ്കിൽ അവൾക്ക് മൊത്തം കിട്ടും. ഇതെങ്ങനെ സഹിക്കാൻ പറ്റും? ഇതെങ്ങനെ സഹിക്കാൻ പറ്റും ഈ സാധനം? രണ്ട് പെൺകുട്ടികൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ 3/2 കിട്ടുന്നത്. അപ്പൊ ഇവർ പറയുന്ന ഒരു കാര്യം എന്താണ്? പുരുഷൻ എന്ന് പറയുന്നത് ഈ സാമ്പത്തിക കൈകാര്യം ചെയ്യേണ്ട ആളാണ്, അതുകൊണ്ട് അയാളെ എല്ലാം ഏൽപ്പിച്ചേക്കും. അത് പണ്ടൊക്കെയാണ്, ഇന്നിപ്പോ ഇന്റർനെറ്റിലൊന്ന് എല്ലാം ഇന്റർനെറ്റ് വെച്ച് ചെയ്യാവുന്ന സമയത്ത് ഈ പൈസ കൈകാര്യം ചെയ്യേണ്ട വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. അതാണ് ഏൽപ്പിച്ചിരിക്കുകയാണ്, ഞങ്ങളിതൊക്കെ പെണ്ണുങ്ങളത് നോക്കണ്ട, അതല്ല കാര്യം. അങ്ങനെ ആയിരുന്നു എങ്കിൽ ഇസ്ലാമിക ശരീഅത്ത് സിവിൽ നിയമം അനുസരിച്ച് ഒരാളുടെ അടുത്ത ബന്ധുക്കളൊന്നും ഇല്ലാന്നിരിക്കട്ടെ, അയാളുടെ മകന്റെ മകന് പിന്തുടർച്ച അവകാശം അനുസരിച്ച് സ്വത്ത് കിട്ടും. പക്ഷെ മകളുടെ മകന് കിട്ടില്ല. രണ്ടും പുരുഷൻ. ഇവർ പറഞ്ഞ പുരുഷൻ ആണ് ഈ സ്വത്തുകളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്, അതുകൊണ്ട് പുരുഷനെ ഏൽപ്പിക്കുന്നു. മകന്റെ മകനും മകളുടെ മകനും മകനല്ലേ? പക്ഷെ മകളുടെ മകനൊന്നുമില്ല, കാരണം അത് പെണ്ണായതുകൊണ്ട് ആ ലൈൻ കട്ട് ചെയ്യണം. അതുപോലെ തന്നെ വിവാഹമോചനത്തിന്റെ കാര്യം, വിവാഹമോചനം, ട്രിപ്പിൾ തലാഖിന്റെ പ്രശ്നമല്ല. അതായത് ചിലപ്പോൾ SMS ഉള്ള തലാഖുകളും അല്ലെങ്കിൽ എന്താ പറയുക, ടെലഫോൺ വിളിച്ചുള്ള തലാഖുകളും ഒന്നുമല്ല. തലാഖ് മാത്രമല്ല പ്രശ്നം. കാര്യം എന്താണ്? ഈ തലാഖ് പറയാനായിട്ടുള്ള സമ്പൂർണ്ണ അധികാരവും അവകാശവും പുരുഷന് മാത്രമാണുള്ളത്. സ്ത്രീക്ക് മൊഴി ചൊല്ലാമെന്നൊക്കെ പറയുന്നു, അതൊക്കെ വളരെ അത്യപൂർവം സംഭവിക്കുന്ന, അതിൽ ഉൽക്കയൊക്കെ വന്ന് വീഴുന്നു എന്നൊക്കെ പറയുന്ന അപൂർവം നടക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ഭാര്യ വിശ്വസ്തയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുരുഷന് അവളെ തലാഖ് ചൊല്ലാം, സുഖമായിട്ട് ചൊല്ലാം. ഇനി വിശ്വസ്തയല്ലെന്ന് ഒരു കാരണം കാണിക്കുകയും വേണ്ട, ചുമ്മാ അത് എനിക്ക് തോന്നി, ജസ്റ്റ് തലാഖ് തലാഖ്, വേറെ ഒന്നും വേണ്ട. അങ്ങനെ അവ അങ്ങനെ ഇല്ല. അതേസമയം സ്ത്രീ പറയാണ്, എൻ്റെ ഭർത്താവ് അന്യ സ്ത്രീകളുമായി മുന്നോട്ട് പോകുന്നു, അതുകൊണ്ട് അയാളെ എനിക്ക് വിവാഹമോചനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. എൻ്റെ ഭർത്താവ് മദ്യപിക്കുന്നു, എനിക്കിഷ്ടമല്ല, കിട്ടില്ല. ഏതാ കിട്ടുന്നത് അറിയോ? എൻ്റെ ഭർത്താവ് ഫുൾ വട്ടാണ് എന്നൊക്കെ തെളിയിക്കാൻ. ഫുൾ വട്ടായ ആരെങ്കിലും ആ കോടതിയിൽ പോലും ഇരിക്കാൻ പറ്റത്തില്ല. അത്ര അപൂർവത്തിൽ ഏതൊരു പ്രശ്നം വെച്ചാൽ സാമ്പത്തികമായ അധികാരമില്ല. സാമ്പത്തികമായ അധികാരമില്ലാതെ കൈ നീട്ടേണ്ടി വരുന്ന ഏതൊരു ജീവിതവും ശരിയായ ജീവിതമല്ല. അത് അടിമയുടെ ജീവിതം തന്നെയാണ്. ഏറ്റവും വലിയ സ്വാതന്ത്ര്യം സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാനും അത് വിനിയോഗിക്കാനും അതിൻ്റെ മേലിൽ ആരുടെയും നിഴലില്ലാതെ ജീവിതം ആസ്വദിക്കാനുമായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ ജീവിതം എന്ന് പറയുന്നത് വലിയ പുണ്യമൊന്നുമില്ല. ഇനി വേറെ ജീവിതത്തിന് വേണ്ടി ഈ ജീവിതം നടത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞത് ഏകീകൃത സിവിൽ കോഡിൻ്റെ കാര്യം വരുന്നതുകൊണ്ട് സോഷ്യോളജി വിഷയം വലിയ വളരെ ഒരു വിഷയമാണ്, അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇനി മറ്റൊന്നുള്ളത് സാക്ഷി. സിവിൽ കോഡ് അനുസരിച്ച് ഇസ്ലാമിൽ സാക്ഷി പറയാൻ സ്ത്രീകൾക്ക് അവകാശമേ ഇല്ല. ഇനി അഥവാ സാക്ഷി പറയാൻ പുരുഷന്മാരില്ലെങ്കിൽ രണ്ട് പുരുഷൻ, ഒരു സ്ത്രീക്ക് വരാൻ രണ്ട് പുരുഷന്മാർ. എന്നുവെച്ചാൽ അരപുരുഷനാണ് സ്ത്രീ. സ്ത്രീ അരപുരുഷനാണെന്ന് പറയുന്ന ഒരു നിയമം മാറണം എന്നാണ് നമ്മളെ പോലുള്ളവർ പറയുന്നത്. അത് ഇസ്ലാമിലായാലും ഹിന്ദുവിലായാലും ക്രിസ്ത്യാനിയിലായാലും മനുഷ്യന് അത് താങ്ങാൻ പറ്റില്ല. സെക്സ് ക്രോമസോമസ് എന്ന് പറയുന്ന XY XX നിങ്ങൾക്കറിയാം, പുരുഷന്റെ കൂടെ ഉള്ളത് XY ആണ്. സ്ത്രീക്ക് എപ്പോഴും XX ആയിരിക്കും. സ്ത്രീക്ക് കുട്ടിയുടെ ലിംഗം നിർണ്ണയിക്കുന്നതിൽ യാതൊരു പങ്കുമില്ല. എന്നാൽ പുരുഷന് പങ്കുണ്ടെന്ന് വെച്ചാൽ പുരുഷന് പങ്കില്ല, അതൊരു നാച്ചുറൽ സെലക്ഷനാണ്. പുരുഷൻ അറിയില്ല താൻ ഏത് സെക്സ് ക്രോംസമാണ് കൈകാര്യം ചെയ്യുന്നതെന്നും പുള്ളിക്കറിയില്ല. അത് നമുക്കറിയാം. അത് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഈ XY സംതിങ് ലൈക്ക് ടോസിങ് എ കോയിൻ അഗെയിൻ, അത് ഏതാണോ വീഴുന്നത്, എക്സ് ആണ് വരുന്നതെങ്കിൽ കുട്ടി പെൺകുട്ടിയായിരിക്കും, Y ആണെങ്കിൽ കുട്ടി ആൺകുട്ടിയായിരിക്കും. അപ്പം ലിംഗനിർണ്ണയത്തിൽ പക്ഷേ പല ഈ നമ്മുടെ ഈ സാമൂഹ്യ സെറ്റപ്പുകൾ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ
ഈ നമ്മുടെ ഈ ട്രൈബൽ പാരമ്പര്യ സമൂഹങ്ങളിലെല്ലാം തന്നെ പെൺകുട്ടികളെ പ്രസവിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഈ സ്ത്രീകൾക്ക് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഇവിടെ സയൻസ് മാത്രമാണ് ഒരു വെളിച്ചം കൊണ്ടുവരുന്നത്. അവിടെ ഒരു പരിഷ്കരണം വരണമെങ്കിൽ പറയാം, ഇവിടെ നീ പെൺകുട്ടികളെ പ്രസവിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് അവരെ ഒന്നും ചെയ്യരുതേ എന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. സയൻസ് പറയുന്നു ആക്ച്വലി അത് പുരുഷനാണ് കാരണം. പുരുഷൻ കാരണമാണെന്നല്ല ഞാൻ പറഞ്ഞു, അത് തെറ്റായ സയൻസാണ്. പുരുഷനിൽ നിന്ന് മാത്രമേ ഒരു പുരുഷ പ്രജയ്ക്കുള്ള സെക്ഷൽ ക്രോമസോം കിട്ടുകയുള്ളൂ. ഗോവയില് ഏകീകൃത സിവിൽ കോഡ് തന്നെയാണ് ഉള്ളത്, എല്ലാവർക്കും ഒറ്റ സിവിൽ കോഡാണ്. ചെറിയ റോമൻ കത്തോലിക്സിന് ചെറിയ ചില പ്രിവിലേജസ് ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഒരു സ്ത്രീ വിവാഹിതയായതിനു ശേഷം 25 വയസ്സ് ആകുമ്പോൾ അവൾ പ്രസവിച്ചില്ല എങ്കിൽ ഭർത്താവിന് വിവാഹമോചനം നടത്താം എന്നൊരു സവിശേഷമായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഗോവൻ സിവിൽ കോഡിൽ. 30 വയസ്സായ ഒരു സ്ത്രീ, വിവാഹിതയായ ഒരു സ്ത്രീ ഒരു ആൺപ്രജയെ പ്രസവിച്ചില്ലെങ്കിലും അവളെ വിവാഹത്തിൽ നിന്ന് മോചിപ്പിക്കാം, അവളെ തള്ളാം എന്ന് ഇന്ന് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഗോവൻ സിവിൽ കോഡിൽ പറയുന്നു. അതൊരു ഏകീകൃത, അവിടുത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം പിന്തുടരുന്നതാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 30 വയസ്സ് കഴിഞ്ഞാൽ പ്രസവിക്കണം എന്ന് മാത്രമല്ല, ആൺകുട്ടിയെ തന്നെ പ്രസവിക്കണം, അല്ലെങ്കിൽ നിന്റെ ജീവിതം പോക്ക്. ഇങ്ങനെയുള്ള നിയമങ്ങളിരിക്കുന്ന സാധനമാണ് പരിഷ്കരിക്കണം നമ്മൾ പറയുന്നത്. അത് ഹിന്ദുമതത്തിലെ ആയാലും ക്രിസ്ത്യാനിറ്റിയിലെ ആയാലും ഇസ്ലാമിലെ ആയാലും നല്ലതെല്ലാം എടുക്കാം. ഒരാളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ നിസ്കരിക്കുന്നു, എന്ത് വഴിപാട് ചെയ്യുന്നു, എന്ത് നേർച്ച ചെയ്യുന്നു, നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നോ, ഹജ്ജിൽ പോകുന്നോ, ഗുരുവായൂർ പോകുന്നോ, ഇതൊന്നും സ്റ്റേറ്റ് ഇടപെടുന്നില്ല. ഇതിനകത്തൊന്നും സ്റ്റേറ്റ് ഇടപെടുന്നില്ല. നിങ്ങൾ എവിടെ കവറെടുക്കണം, എവിടെ ശവസംസ്കാരം നടക്കണം. ഏകീകൃത സിവിൽ കോഡ് നിങ്ങളുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ജീവിത രീതിയായിട്ടോ യാതൊരു രീതിയിലും ബന്ധപ്പെടുന്നില്ല. അവിടെ പറയുന്ന എന്താണ്? സ്ത്രീയും പുരുഷനും ഭിന്ന ലിംഗക്കാർക്കും എല്ലാം തുല്യ അവകാശ അധികാരങ്ങൾ ഈ രാജ്യത്തുണ്ടാവണമെന്നാണ്. ഇതിനെതിരെ ആരാണ് സമരം ചെയ്യുന്നത്? മുസ്ലിം സ്ത്രീകൾ. സയൻസിന് മാത്രം പരിഹരിക്കാൻ കഴിയുന്നൊരു പ്രശ്നം. ഇരകളെ മുന്നിൽ നിർത്തി, ഞങ്ങൾക്ക് വേണ്ട, മനസ്സിലായില്ലേ? ഇതാണ് ഒരു സയൻസിൻ്റെതായിട്ടുള്ള ഒരു, അതുപോലെ തന്നെ ഡാർവിൻ്റെ ഒരു തിയറി ഉണ്ട്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അത് ഡാർവിൻ്റെ ഒരു 1859 ഇത് ഒറിജിനൽ സ്പീഷീസ് എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞിട്ടു അതിജീവനത്തിന് യോഗ്യമായവ അതിജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് പലരും അതിനകത്ത് നിന്ന് തെറ്റായിട്ടുള്ള വ്യാഖ്യാനം എടുത്തു. അതായത് എന്താണ്? ശക്തന്റെ അതിജീവനം, ശക്തന്റെ അതിജീവനം അല്ല ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ അനുസരിച്ച് ഡാർവിൻ പറഞ്ഞു. ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തൻ, ബോഡി ബിൽഡർ എന്നുള്ള അർത്ഥത്തിലല്ല. ഫിറ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സ്യൂട്ടബിൾ എന്നാണ്. എന്താണ് മോസ്റ്റ് സ്യൂട്ടബിൾ? നിങ്ങൾക്കൊരു അരിപ്പ എടുക്കുക, അരിപ്പയിൽ വലിയ കണ്ണികളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് കല്ലും മണ്ണും എല്ലാം താഴോട്ട് പോകും അല്ലേ. ആ കണ്ണിയുടെ വലിപ്പം കുറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന തരികളുടെ വലിപ്പവും കുറയും. വളരെ സൂക്ഷ്മമായ ഒരു അരിപ്പയാണെങ്കിൽ ചിലപ്പോൾ മണ്ണൊന്നും വരത്തില്ല, വെള്ളം മാത്രമേ വരുള്ളൂ, വെള്ളത്തിൻ്റെ തന്മാത്രകൾ മാത്രമേ അതിലൂടെ ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഈ പ്രകൃതി എന്ന് പറയുന്ന പ്രകൃതി സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അരിപ്പകളാണ്. ഈ അരിപ്പകളിലൂടെ കടന്നു പോകാൻ കഴിയുന്നത്ര വലിപ്പത്തിലുള്ളവ മാത്രമേ കടന്നു പോകൂ. ഇതാണ് ഫിറ്റ്, സ്യൂട്ടബിലിറ്റിയാണ്. അല്ലാതെ ബുദ്ധിമാനല്ല അതിജീവിക്കുന്നത്, ശക്തനല്ല അതിജീവിക്കുന്നത്, പ്രതിഭയുള്ളവനല്ല അതിജീവിക്കുന്നത്. ഭൗതിക സാഹചര്യങ്ങളനുസരിച്ച് ഏതാണോ അതിജീവിക്കാൻ ഏറ്റവും യോഗ്യമായി വരുന്നവ അവ നാച്ചുറലായി അതിജീവിക്കുന്നു എന്നാണ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റിൻ്റെ അടിസ്ഥാനം. അല്ലാതെ ശക്തൻ്റെയോ ബുദ്ധിയുള്ളവൻ്റെയോ അതിജീവനമല്ല. ഇത് യഥാർത്ഥത്തിൽ ഇവല്യൂഷൻ സയൻസ് പഠിക്കുന്ന ഒരാൾക്ക്, നാച്ചുറൽ സെലക്ഷൻ പഠിക്കുന്ന ഒരാൾക്ക് ഈ ഏകാധിപതികളെയും അല്ലെങ്കിൽ സ്വച്ഛാധിപതികളുടെയൊക്കെ ഭരണക്രമത്തിൽ അവർക്ക് യഥാർത്ഥത്തിൽ അവർ പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഡാർവിൻ ഇങ്ങനെ പറഞ്ഞു, ഡാർവിൻ ഇങ്ങനെ അല്ല പറഞ്ഞത്, ശുദ്ധമായ ശാസ്ത്രജ്ഞാനം യഥാർത്ഥത്തിൽ ഡെമോക്രസിയിലേക്കുള്ള ഒരു വലിയൊരു ഒരു ഒരു പാത വെട്ടൽ കൂടിയാണ്. സയൻസിൻ്റെ കൂടെ ഒരു 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 ബൈ പ്രോഡക്റ്റ് ആണ് ഡെമോക്രസി. ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു ഉപോൽപ്പന്നം തന്നെയാണ്, അതിലൂടെയാണ് വരുന്നത്. അപ്പം ഈ ഗോവൻ സിവിൽ നിയമം നമ്മൾ എന്തുകൊണ്ടാണ് പരിഷ്കരിക്കണമെന്ന് പറയുന്നത്? അവിടെയാണ് സയൻസ്. പെണ്ണിനെ പ്രസവിക്കാത്തത് പെണ്ണിൻ്റെ കുറ്റമല്ല എന്നാരാ പറയുന്നത്? സയൻസാണ് പറയുന്നത്. അപ്പോൾ സാമൂഹ്യ പരിഷ്കരണത്തിന് സയൻറ്റിഫിക് ടെമ്പർ എത്രമാത്രം പ്രധാനമായിട്ട് വരുന്നു എന്ന് നോക്കുക. ഇനി നിങ്ങളൊന്നാലോചിച്ച് നോക്കുക, ഈ ഗുരുവായൂര് ഫോർ എക്സാമ്പിൾ, ഈ അടുത്തിടെ ഗുരുവായൂരല്ല ഈ ശബരിമല, ശബരിമല നിങ്ങളിപ്പോൾ കുറേ ആളായിട്ട് കാണുന്നുണ്ട്, സ്ത്രീകൾ പ്രവേശിക്കണമോ, അതൊരു സാമൂഹ്യ
പരമായിട്ടുള്ള ഒരു വലിയ വിഷയമാണല്ലോ. അപ്പോൾ സ്ത്രീകൾ പ്രവേശിക്കണമെന്നുള്ള വിഷയത്തിൽ ഞാൻ പറഞ്ഞു ഡെമോക്രസി എന്ന് പറയുന്നത് സയൻസിൻ്റെ ഒരു ഉപോൽപ്പന്നമാണെന്ന നിലയ്ക്ക് സ്ത്രീകൾ പ്രവേശിക്കണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും സ്ത്രീകൾക്ക് പ്രവേശിക്കാനുള്ള അവകാശമുണ്ടോ? അവകാശം അധികാരമുണ്ടോ? പ്രവേശിക്കണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. കാരണം ഇപ്പോൾ അല്ലാതെ തന്നെ ഒരുപാട് ലോഡ് സാധനം ഇങ്ങനെ ചുവന്നുകൊണ്ട് നടക്കുന്നുണ്ട്, ജ്യോതിഷവും വാസ്തുവും മറ്റേത് മറ്റും പൊങ്കാലകളും ഒക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ ഇതുകൂടെ ആയിക്കഴിഞ്ഞാൽ ഊർജം, സമയം, പണം, പിന്നെ എന്തെങ്കിലും പഠിക്കാനുള്ള സമയം, ഇതെല്ലാം കൂടുതൽ നഷ്ടപ്പെടുകയും കൂടുതൽ ഒരു പരാശ്രയ ബോധത്തോടു കൂടി ഒരു ചെറിയ ലിമിറ്റഡ് ജീവിതം നയിക്കും എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ അതിനെ പിന്തുണയ്ക്കുന്നില്ല. അംബേദ്കർ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നാസിക്കിലെ ക്ഷേത്രത്തിൽ ദളിതർ പ്രവേശനത്തിനായിട്ട് അവർ സമരം ചെയ്തപ്പോൾ ആ സവർണർ ആ ക്ഷേത്രം അടച്ചിട്ടു. നീണ്ടകാലമുള്ള ധർണയ്ക്കും ഖരാവയ്ക്കും ശേഷം ഈ ദളിതർക്ക് പിൻവാങ്ങേണ്ടി വന്നു, യാതൊരു റിസൾട്ടും ഉണ്ടായില്ല, അനുകൂല റിസൾട്ട് ഉണ്ടായില്ല. അന്ന് അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ക്ഷേത്രത്തിലൊന്നും കയറിയിട്ട് വലിയ കാര്യമില്ല, നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടുന്നത് നമ്മളുടെ നില മെച്ചപ്പെടുത്താൻ ഉതകുന്ന സാമൂഹ്യപരമായിട്ടുള്ള നിയമങ്ങളാണ്, അധികാരം മെച്ചപ്പെടുത്താൻ വേണ്ട നിയമങ്ങളാണ്, നമ്മളുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കുന്ന നിയമങ്ങളാണ്. അല്ലാതെ പറയുന്നത് ക്ഷേത്രങ്ങളിലേക്ക് പോയിട്ട് വലിയ കാര്യമില്ല. അയ്യങ്കാളി ഇത് തന്നെയാണ് പറഞ്ഞത്, അയ്യങ്കാളിയെ വേങ്ങാനൂരിൽ പോയി മഹാത്മാഗാന്ധി കാണുന്നുണ്ട്. എന്നിട്ട് മഹാത്മാഗാന്ധി പറഞ്ഞു, നോക്കൂ നിങ്ങളുടെ തിരുവിതാംകൂർ എത്ര നല്ല സ്ഥലമാണ്, അവിടെ രാജാവ് ആ ക്ഷേത്രപ്രവേശന വിളംബരം ചെയ്തിരിക്കുന്നു, എല്ലാവർക്കും ക്ഷേത്രത്തിൽ കയറാനുള്ള അവസ്ഥയായിരിക്കുന്നു, നിങ്ങളുടെ രാജാവ് മഹാനാണ് കേട്ടത്. അപ്പം അയ്യങ്കാളി തണുത്ത സ്ഥലത്ത് പറഞ്ഞതാണ്, എൻ്റെ സമുദായത്തിൽ നിന്നൊരു 10 BA ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടുള്ളത്, അല്ലാതെ ഇങ്ങനെ ജനങ്ങളെ മുഴുവൻ അടിച്ച് അമ്പലത്തിൽ കയറ്റിയിട്ടൊന്നും പ്രത്യേകിച്ച് വലിയ പുണ്യം ഞാൻ കാണുന്നില്ല. ഇത് ശബരിമലയുടെ കാര്യത്തിൽ ഇത്രയാണ്. ശബരിമലയിലല്ല, എവിടെയായാലും സ്ത്രീക്കും പുരുഷനും ഭിന്നലിംഗക്കാർക്കും എല്ലാം കയറാനുള്ള തുല്യ അവകാശ അധികാരം ഉണ്ടാവണം. പണ്ട് സതി അനുഷ്ഠിച്ചിരുന്നു സ്ത്രീകളാണ്, എന്താണ് പുരുഷൻ അനുഷ്ഠിക്കാതിരുന്നത്? പുരുഷന് വേണ്ടെന്ന് വെച്ച് അയാൾ അനുഷ്ഠിച്ചില്ല. പുരുഷൻ സതി അനുഷ്ഠിക്കരുത് എന്നൊരു നിയമമില്ല, അങ്ങനെ ഒരു ഒരു വിലക്കില്ല. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, സ്ത്രീകൾ ശബരിമല പോകണമെന്നല്ല പറയുന്നത്, പോകാനൊരു വിലക്ക് പാടില്ല. അത് എന്ത് അടിസ്ഥാനത്തില? അത് പെണ്ണായതുകൊണ്ടാണ്, അത് സ്വീകരിക്കാൻ പറ്റില്ല. അവിടെയാണ് പ്രശ്നം. വിഷം കഴിക്കാൻ തുല്യാധികാരം വേണം, ടോയ്ലറ്റ് വൃത്തിയാക്കാൻ തുല്യാധികാരം വേണം, മദ്യപിക്കാൻ തുല്യാധികാരം വേണം, ചെയ്യുന്നോ ചെയ്യുന്നില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു ലിംഗപരമായിട്ടുള്ള വിവേചനം പാടില്ല. ഇതെവിടെ പറയുന്നതാണ്? നമ്മുടെ ഭരണഘടന പറയുന്ന സാധനമാണ്. ഭാഷ, ദേശം, ലിംഗം, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പൗരനെതിരെയും വിവേചനം പാടില്ല എന്ന് പറയുന്ന ഒരു വലിയ പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോഴും സാമൂഹ്യപരമായിട്ട് ഇപ്പോഴും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അത് ലിംഗവിവേചനപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ശബരിമലയിലെ പ്രശ്നം. പക്ഷേ അതിൻ്റെ സാമൂഹ്യപരമായിട്ടുള്ള ഇത് എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ത്രീകൾ അങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് പുണ്യം ഒന്നും കിട്ടാനില്ല. പക്ഷേ അധികാരം, രണ്ട് പ്രശ്നമുണ്ട്, ഒന്ന് ലിംഗനീതിയുടെ പ്രശ്നം, മറ്റൊന്നുള്ളത് സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ പ്രശ്നം. നവോത്ഥാനപരമായിട്ട് നോക്കുമ്പോൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അവിടെ പോകുന്നത്. ഇപ്പം തന്നെ സ്വൈപ്പിംഗ് അല്ലേ, സാധാരണ ശബരിമലയിലെ ആചാരങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ 18-ാം പടി വരെ പുനർനിർമ്മിച്ചു, റോപ്പേ വന്നു, BAPQ കുറെ നാളുണ്ടായിരുന്നു, എല്ലാ സമസ്ത കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇത് മാത്രം മാറ്റില്ല, സ്ത്രീകൾ വരാൻ പാടില്ല. അതെന്താ, സ്ത്രീകൾക്ക് എന്താ പ്രശ്നം എന്നാലോചിച്ചു. അപ്പൊ സ്ത്രീകൾ വരുന്ന അവരെ ആർത്തവുമായി ബന്ധപ്പെട്ട അശുദ്ധിയാണ്. ആർത്തവം അശുദ്ധിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒറ്റ പുരുഷനും ജീവിക്കാൻ തന്നെ അർഹതയില്ല. മനസ്സിലായില്ല? ഈ ബോധം എന്താണ് ആർത്തവം എന്ന് പലർക്കും അറിയില്ല. ഇവിടെ ബയോളജി തന്നെയാണ് വേണ്ടത്. വാട്ട് ഇസ് ഇറ്റ്? ഞാനൊരു വലിയൊരു സ്വാമിയായിട്ട് അടുത്തൊരു സംസാരിച്ചു. അപ്പോൾ അയാളോട്ടൊരു ഇൻ്റർവ്യൂ നടത്തി. എന്നിട്ട് അയാൾ പറയുന്നത്, ഈ അയാൾ ഒരു പുരോഗമനവാദി കൂടിയാണ്, പുള്ളി പറയുന്നത് ഈ അമ്പലത്തിൽ സ്ത്രീകൾ ആ പീരീഡിലൊക്കെ പോകുന്നതിന് ഞാൻ എതിരൊന്നുമല്ല, ഞാനതിനെതിരൊന്നുമല്ല. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ നല്ലൊരു സമീപനമാണ്, അപ്പോൾ അങ്ങ് എന്തുകൊണ്ടാണ് മറ്റുള്ളവരങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ പറയും, അത് നമ്മുടെ ട്രഡീഷൻ, പാരമ്പര്യമായിട്ട് നമ്മുടെ മഹർഷി പരമ്പര അതല്ലേ ട്രഡീഷൻ. ഞാൻ ആദ്യം പറഞ്ഞ സാധനം, അവർ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗർഭത്തിന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയമാണ്, അവൾക്ക് കരുതൽ ആവശ്യമാണ്, അതുകൊണ്ടാണ് ആ സമയത്ത് യാത്ര പാടില്ല, അമ്പലത്തിൽ പോകാൻ പാടില്ല. ഞാൻ ചോദിച്ചു, ഗർഭം കാത്തിരിക്കുന്ന സമയം 7-ാം ക്ലാസ്സിൽ സ്വാമി നേരെ പഠിച്ചിട്ടില്ല, മനസ്സിലായില്ല? ഇത് ഇത്തരത്തിലുള്ള വിഡിത്തങ്ങൾ, അതായത് ഗർഭം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, നടന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനം. അതാണ് മെൻസ്ട്രൽ ബ്ലഡ് എന്ന് പറയുന്നത്, അതാണ് നടന്നില്ല എന്നുള്ളതാണ്.
അല്ലാതെ കാത്തിരിക്കലല്ല, കാത്തിരിപ്പ് വേണ്ട എന്നുള്ള സന്ദേശമാണ്. ഇത് ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇത് സയൻസ് കൊണ്ടുവരുന്ന ഒരു തിരിച്ചറിവാണ്. ഇത്തരം തിരിച്ചറിവുകൾ വരുമ്പോൾ എന്തൊരു ഈ സ്ത്രീ ഈ വാർത്തവരക്തത്തോടൊക്കെയുള്ള ഒരു വലിയൊരു അപമതിപ്പ് എന്ന് പറയുന്നത് ഈ സമൂഹത്തിൻ്റെ ഈ ചിന്താ പദ്ധതിയിൽ നിന്ന് തന്നെ പുറത്തു. അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു യു ജി സി അധ്യാപികയോ അല്ലെങ്കിൽ ഒരു ഐ പി എസുകാരിയോ ഐ എ എസുകാരിയോ ഒക്കെ വിളിച്ചിരുത്തിയിട്ട് ഇത് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല. ഇപ്പോൾ സ്ത്രീകൾ തന്നെ പറയുന്ന കാര്യമുണ്ട്, ഞങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല, പിന്നെ നിങ്ങളെന്തിനാണ് പ്രശ്നം ഉണ്ടാകുക, നിങ്ങൾക്കറിയാമെന്നറിയില്ല. എപ്പോഴും സ്ത്രീകളെയാണ് ഇരകളാക്കി വെക്കുന്നത്. അവർക്കെതിരെയുള്ള എല്ലാ വിവേചനത്തിൻ്റെയും ഇരകളെ അവർ തന്നെ അവരെ തന്നെ മുന്നിൽ നിർത്തിയായിരിക്കും പ്രശ്നം, അവരെ മുന്നിൽ വെക്കും. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? ഇതന്നെ ഹമാസൊക്കെ ചെയ്യുന്ന ഇതേ സാധനങ്ങൾ, കുട്ടികളെയും സ്ത്രീകളെയും മുന്നിൽ നിർത്തിയിട്ട് പുറകെ നിന്ന് റോക്കറ്റ് വിടും. അന്നേരം എന്തായാലും മരിക്കുമ്പോൾ കുട്ടികളും സ്ത്രീകളും ആയിരിക്കും മരിക്കുന്നത്. അതിൻ്റെ പടം എടുത്ത് കൊടുത്തിട്ട് പറയും ഇതാണ്ട് വലിയ പീഡനം, എന്തുകൊണ്ട് ഇവർ നേരിട്ട് യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിച്ച് പുറകിൽ നിർത്തിയിട്ട് നമ്മൾ മുന്നിൽ നിന്നാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകളെ ആ ഒരു പരിചയമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പം ഞാനീ പറഞ്ഞത് ഈ യു ജി സി ഐ പി എസ് ഐ എ എസ് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന കാര്യം, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരുടെ ഇടയിലുള്ള അന്ധവിശ്വാസങ്ങൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ്. അവർക്ക് സയൻസ് നോളജ് ഉണ്ട്, കെമിസ്ട്രി ഫിസിക്സ് ലാബുകളിലൊക്കെ ആയിരിക്കും പൊങ്കാലയിടുന്നത്. അതായിരിക്കും ആ അത്തരം ലാബുകളിലായിരിക്കും പുസ്തകങ്ങളും ലബോറട്ടറി ഉപകരണങ്ങളും എന്താ പറയുന്നത് നേർച്ച വെക്കുക, എന്താ പറയുക ഒരു ദിവസം പൂജ ഇതൊക്കെ വെക്കുന്നതായിരിക്കും. എന്താണ് അവർ ചെയ്യുന്നത്? അവർ ചുമ്മാ ഇങ്ങനെയല്ല പശു പിണ്ണാക്ക് നിന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെട്ടി വിഴുങ്ങുന്നുണ്ട്, സയൻസ് ഇക്വേഷൻ കാണാൻ പഠിക്കുന്നുണ്ട്, ഇന്നത് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, മൊത്തം എഴുതി ഫുൾ മാർക്ക് വാങ്ങിക്കുന്നുണ്ട്. ബട്ട് ദേ ഡോണ്ട് ഹാവ് ദ ടെമ്പർ. അവർക്ക് നോളജ് ഉണ്ട്, പക്ഷെ നോളജും ടെമ്പറും രണ്ടാണ്. അപ്പോൾ ശബരിമലയിലെ ഇത്രയും കാര്യങ്ങൾ മാറിയിട്ടും സ്ത്രീ മാത്രം അപ്പോഴും പതിവായിട്ട് തുടരുന്നു. സാധാരണ അവർ പറയുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവപ്രശ്നം നടത്തിയാണ് ഈ ദൈവത്തിന് സംസാരിക്കാൻ പറ്റില്ല, ദൈവം മ്യൂട്ടായിട്ട് കുറേ നാൾ, ദൈവം മാത്രമല്ല പാമ്പും മ്യൂട്ടായിട്ട്. പണ്ട് സംസാരിക്കുന്ന പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു, പാമ്പുകൾ വന്നിട്ട് പറയും നിങ്ങൾ ആപ്പിൾ അല്ലെങ്കിൽ ആ സബർജലി കഴിക്കൂ, അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ഉണ്ടാവും എന്നൊക്കെ പറയുന്ന സംസാരിക്കുന്ന പാമ്പുകൾ പണ്ടുണ്ടായിരുന്നു. അപ്പം ഈ ദൈവത്തിനൊന്നും പറയാത്ത ദൈവത്തിൻ്റെ എന്ത് പറയണമെന്നൊക്കെ പറയുന്ന ആൾക്കാർ പറയുന്നുണ്ട്. അവരെങ്ങനെയാണ് കണ്ടെത്തുന്നത്? അവരൊരു ഗെയിമുണ്ട്, അവർ കബഡിയിലൂടെയാണ് അത് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വെച്ചാണ് കണ്ടെത്തുന്നത്. ഈ പ്രശ്നങ്ങൾ വെച്ച് കണ്ടെത്തിയാണ് ശബരിമല പോലെയുള്ള അമ്പലങ്ങളിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടാകും. ഞാൻ പറയാൻ പറ്റിയ ഒരു കാര്യം, സ്ത്രീകൾ പ്രവേശനത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു വലിയൊരു ഒരു വിഷയം നടക്കുകയാണ്. ചില സ്ത്രീകൾ പറയുന്നുണ്ട് ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾക്ക് അനുവദിച്ചാലും ഞങ്ങൾ പോവില്ല, കാരണം അവർ കൊപ്പയിൽ വിശ്വസിക്കുകയാണ്. കൊപ്പ എന്ന് പറഞ്ഞാൽ പൊതി പേടി, ഇന്നതൊക്കെ ചെയ്താൽ ഇന്നതൊക്കെ കിട്ടും, ഇന്നതൊക്കെ ചെയ്താൽ ഇന്നതൊക്കെ സംഭവിക്കും, ഈ രണ്ട് സാധനത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ പോവില്ല. ഇതെന്താ സംബന്ധിച്ചറിയില്ല, ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന കാലഘട്ടത്തിൽ ഗുരുവായൂരിൽ ക്ഷേത്രത്തിലേക്കുള്ള നടവഴികളിലേക്ക് നിശ്വരക്കും ദളിതർക്കും ഒക്കെ പ്രവേശനം കിട്ടണമെന്ന് വെച്ചാണ് സമരം നടന്നത്. അന്ന് ആ സമരത്തിനെതിരെ ജാഥ നടത്തി ആരാണെന്നറിയാവോ? ദളിതർ. ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സമരം നടത്തണ്ട, ഞങ്ങൾ അതിലെ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ ഉക്കൂക്കി പിടിച്ച് വിഴുങ്ങും, ഞങ്ങൾക്കതൊന്നും വേണ്ട, നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോകും. എന്നിട്ട് എന്ത് സംഭവിച്ചു? സമരം ഭാഗികമായോ പൂർണ്ണമായോ ഭാഗികമായെങ്കിലും വിജയിച്ചു. പിന്നീട് നടവഴിയിലൂടെ മാത്രമല്ല ക്ഷേത്രത്തിലേക്കും ദളിതരും മറ്റു വർഗ്ഗക്കാരും എരച്ചു കയറുകയായിരുന്നു. പക്ഷെ ഒന്ന് ആലോചിക്കണം, സമരം വിജയിച്ച് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒറ്റ ദളിതനും അമ്പലത്തിൽ പോയില്ല, ഒറ്റ ദളിതനും ആ നടവഴി ഉപയോഗിച്ചില്ല. ശബരിമലയിൽ ഇത് തന്നെ സംഭവിക്കും. ഇത് വിലക്ക് മാറിക്കഴിഞ്ഞാൽ സ്ത്രീകളൊന്നും അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ടാവില്ല. കുറേ കഴിയുമ്പോൾ ഒരാൾ പോകും, കുറേ കഴിയുമ്പോൾ പിന്നെ ഒരാൾ പോകും, പിന്നൊരു പ്രളയമായിരിക്കും. കാര്യം ഈ കൊപ്പയിൽ നിന്ന് അവർ കൊതിയും പേടിയും നിർമ്മിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അവർ മോചിതരാകും. എല്ലാ വിലക്കുകളിലും ഈ ഇരകൾ ആദ്യം ഒരു ഒരു കിളിയെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കൂട്ടിലടയ്ക്കപ്പെട്ട കിളി എപ്പോഴും പറക്കൽ എന്ന് പറയുന്നത് ഒരു രോഗമായിട്ടാണ്. ആസ് ഫാർ ആസ് ദാറ്റ് ബേർഡ് ഈസ് കൺസേൺ, ഫ്ലൈയിങ് ഈസ് എ ഡിസീസ്. നിങ്ങൾ പെട്ടെന്ന് നാല് വാതിലും തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കിളി ഒന്ന് ഇവിടെ നിൽക്കും, പെട്ടെന്ന് പറന്നു പോകുന്നില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഫ്ലാപ്പ് ചെയ്തു. അങ്ങനെ കൂട്ടിലടയ്ക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അവകാശങ്ങളും അധികാരങ്ങളും നിഷേധിക്കപ്പെട്ട ഒരു ജനതയാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഡീമോണിറ്റൈസേഷൻ വന്നപ്പോൾ ഈ സ്വൈപ്പിംഗ് ഉണ്ടോ, ഇപ്പോൾ അയ്യപ്പന്മാരൊക്കെ ചെയ്യുന്ന എന്താണ് സ്വൈപ്പിംഗ്? നിങ്ങൾക്ക് എത്ര പേർക്ക് സ്വൈപ്പ് ചെയ്യാൻ അറിയാം, എത്ര പേർക്ക് കാർഡുണ്ട്? വളരെ കുറച്ച് പേർക്കായിരിക്കും അല്ലേ. പരമമായ അതായത് ഈ കൈക്കൂലിയാണല്ലോ. ഈ കൈക്കൂലി എന്ന് പറയുന്ന മാനസികാവസ്ഥ എന്താണ്? നിങ്ങൾ കൈക്കൂലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഒരു ബെഞ്ച് ക്ലർക്കിന് ചെന്നിട്ട് 50 രൂപ കൊടുത്തിട്ട് പറയാം എൻ്റെ ഫയൽ മുന്നേ വിടണേ, അല്ലെ എനിക്കത് തരണേ. അല്ലെങ്കിൽ ഒരു പമ്പിൽ ചെന്നിട്ട് 50 പൈസ നേരത്തെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അടിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്.
നമുക്ക് എവിടെ നിന്നാണ് ഈ ക്വാളിറ്റി കിട്ടുന്നത്? ഈ ഗുണം, ഈ ഗുണം നമുക്ക് ജന്മനാ തന്നെ ഉണ്ട്. നമ്മൾ കൈക്കൂലി കൊടുത്തോണ്ടിരിക്കുകയാണ്, നമ്മൾ പുകഴ്ത്തുന്നു, നമ്മളെ നിവേദ്യങ്ങൾ അർപ്പിക്കുന്നു, വഴിപാടുകൾ കൊടുക്കുന്നു, ഇതിനകത്ത് പൈസ ഇടുന്നു, പാടി പുകഴ്ത്തുന്നു. അയാളെ പ്രീതിപ്പെടുത്താൻ, അവനെ പ്രീതിപ്പെടുത്താൻ, അവരെ പ്രീതിപ്പെടുത്താൻ നമ്മൾ നിരന്തരമായി കൈക്കൂലി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ കൈക്കൂലിയിൽ നിന്നാണ് ഈ സമൂഹത്തിലെ കൈക്കൂലി വരുന്നത്. അല്ല, കൈക്കൂലിക്കെതിരെ സമരം ചെയ്യുന്നു എന്ന് പറയുന്നവരൊക്കെ കൈക്കൂലി കൊടുക്കുന്നവരാണ്. അതല്ലേ ഞാൻ പറഞ്ഞ ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്നത്? പുറത്ത് ദേവാലയങ്ങളെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് അകത്ത് നടത്തുന്നതെന്നാണ്. നല്ലോ തരണേ, ഇതല്ലേ ചോദിക്കുന്നത്? വി വാണ്ട് സംതിങ്. അതിപ്പുറത്ത് രണ്ടിടത്തും അവിടെ അകത്തും പുറത്തും ഒന്നാമത് കൊണ്ട് ശരിയാവില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സ്വൈപ്പിംഗ് ഇപ്പോൾ ഗുരുവായൂരിലും ശബരിമലയിലൊക്കെ വന്നതിന് ഒരു ദേവപ്രശ്നവും നോക്കിയില്ല. ആരും വെച്ച് കഴിഞ്ഞാൽ സ്വൈപ്പിംഗ് ഇല്ലെങ്കിൽ ആദ്യ ദിവസം തൊട്ട് വരുമാനം ഇല്ല. പഴയ 500 രൂപ 1000 രൂപ നോട്ടുമായിട്ടാകും വരുന്നത്, അത് കുഴപ്പമാവും. അതുകൊണ്ട് ഈ വരുന്ന അയ്യപ്പന്മാർ ഈ സാധനം കൊണ്ടത് സ്വൈപ്പ് ചെയ്യാം, എന്നിട്ട് ആ പൈസ നേരിട്ട് ബാങ്കിൽ പോകുന്നു, അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. എത്ര രസം സയൻസിൻ്റെ ഒരു കളിയെ, ഭക്തിയുടെ കോട്ട കൊത്തളങ്ങളിലേക്ക് സയൻസ് കയറി അടിക്കുകയാണ്. പക്ഷെ അവിടെയും ചില ആൾക്കാർ, ചില ഈ നമ്മൾ ഈ ഫോർവേഡിങ് ഡയറക്റ്റ് ഫോർവേഡ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ പോസ്റ്റുകളൊക്കെ ചെയ്യുന്നത്, അതേ കണക്കൊരു പരിപാടി ഈ അടുത്തിടെ ഒരു ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ ചെയ്തിട്ടുണ്ട്. വളരെ ക്രൂരമായൊരു നടപടിയാണ്. സയൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് മനുഷ്യനെ ശിക്ഷിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ദേവസ്വം ബോർഡ്. അയാളുടെ പേര് പ്രയാർ ഗോപാലകൃഷ്ണൻ, അതോ കൊട്ടര ഗോപാലകൃഷ്ണൻ, പ്രയാർ. ആ, അദ്ദേഹം ചെയ്തു. അദ്ദേഹം എന്താ ചെയ്തെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു, രണ്ട് ദിവസത്തിന് മുന്നേ, അതായത് ഇന്നലെ, അല്ല മിനിയാന്ന്, മിനിയാന്ന് നടന്ന മുഴുവൻ പൂജകളും പ്രാർത്ഥനകളും ജയലളിതയുടെ ആരോഗ്യം രക്ഷിക്കുന്നതിലേക്ക് തിരിച്ചുവിട്ടു. അദ്ദേഹം ഫോർവേഡ് ചെയ്തുകൊണ്ട്, സയൻസാണ്. ഇതെത്ര വലിയ ക്രൂരതയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആന്ധ്രാപ്രദേശിലും കർണാടകത്തിലും തമിഴ്നാട്ടിലുള്ള ആളുകൾ ഒരു വർഷം മുഴുവൻ തപസ്സെടുത്ത് വ്രതം നോറ്റ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ശബരിമലയിൽ വന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഭാര്യയുടെ അസുഖം മാറണം, കുട്ടികളുടെ ദീനം മാറണം, വിദ്യാഭ്യാസ കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞ് അവിടെ ഫയൽ കൊടുത്ത് എല്ലാം അയ്യപ്പൻ്റെയൊക്കെ പറഞ്ഞിട്ട് മലയിറങ്ങി അവർ റെയിൽവേ സ്റ്റേഷനിൽ ചെങ്ങന്നൂർ വന്നിരിക്കുമ്പോൾ അറിയാണ് ഇതെല്ലാം കൂടെ ഫോർവേഡ് ചെയ്തിരിക്കുന്നു ജയലളിതയ്ക്ക്. സയൻസ് ഇത്രയധികം ക്രൂരമായി ഉപയോഗിക്കുന്നതിന് വേറൊരു ഉദാഹരണം എനിക്ക് കണ്ടെത്താനാവില്ല. എന്തായാലും ഞാൻ സമയം വരെ, എനിക്ക് ട്രെയിൻ ഉണ്ട്. നിങ്ങൾ വളരെ റിസപ്റ്റീവായിട്ടുള്ളൊരു ഓഡിയൻസ് സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. വളരെ നിങ്ങൾ ഇത്രയും നേരം കേട്ടോണ്ടിരുന്നു. എനിക്ക് 12 മണിക്ക് 2 മണിയുടെ വണ്ടിയിൽ പോകണം, അതുകൊണ്ടാണ്. പക്ഷെ എനിവേ, എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ചോദിക്കാം, അത് കഴിഞ്ഞ് പോകേണ്ടതായിട്ടുണ്ട്. ആദ്യം പറയേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഈ പോസ്റ്ററുകളുടെ പലതിൻ്റെയും ഓതൻറ്റിസിറ്റി, സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ളതിൻ്റെ ബേസിൽ നിങ്ങളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ ട്രഡീഷൻ TADR, അത് പോയി. അതൊക്കെ പാരമ്പര്യമായിട്ടുള്ള അറിവ് സമ്പാദന രീതിയാണ്, അത് സയൻസിൻ്റെ വഴിയല്ല, അത് സയൻറ്റിഫിക് ടെമ്പറിൻ്റെ വഴിയല്ല. ഞാൻ അതുപോലെ പിന്നെ പറഞ്ഞതാണ് പോസ്റ്റീരിയോറി ആൻഡ് പ്രയോറി. പ്രയോറി അഴിവ് അറിവുകളല്ല സയൻസ് മുന്നോട്ട് പോകുന്നത്, മനസ്സിലായോ? അതുപോലെ തന്നെ ഞാൻ വാർഷിക വലയങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതാണ് യഥാർത്ഥ വസ്തുനിഷ്ഠമായ. ഞാൻ ആരെങ്കിലും കൊണ്ടുവന്ന് വെക്കുന്നതും വരച്ച് വെക്കുന്നതും, നിങ്ങൾ അവിടെ പോകുമ്പോൾ ഒരാൾ എഴുതി വെക്കുന്നതും ഒന്നുമല്ല, മറിച്ച് സ്വയം വെളിവാക്കപ്പെടുന്ന വസ്തുക്കൾ, സംസാരിക്കുന്ന തെളിവുകൾ, അതാണ് സയൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ായിട്ടുള്ളത്. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവശേഷിപ്പിക്കാം. നിങ്ങൾ ഈ തെളിവുകൾ എന്ന് പറയുമ്പോൾ കൂടി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഒരു ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട്, അതായത് നിങ്ങൾ രണ്ടുപേരും, ഇപ്പോൾ ഒരാൾക്ക് ഒരു രോഗമുണ്ട് എന്നിരിക്കട്ടെ, ആ രോഗവുമായിട്ട് അയാൾ ഡോക്ടറിലേക്ക് പോകുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നു നിങ്ങൾക്ക് പെപ്റ്റിക് അൾസറാണ്, അൾസർ, അതായത് നിങ്ങളുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിലെ ചെറിയ കുരുപ്പുകളാണ്. എന്നിട്ട് നിങ്ങൾക്കൊരു മരുന്ന് തരുന്നു, അത് ഒരാഴ്ച കഴിക്കാൻ കഴിയുന്നു. നിങ്ങൾ കഴിക്കുന്നു, തിരിച്ചു വരുന്നു, പറയുന്നു എൻ്റെ വേദന മാറി. അപ്പോൾ ഡോക്ടറെ നോക്കിയിട്ട് പറയും, ആഹാ വേദന മാറിയിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ അൾസറാണെന്ന് കണ്ടു, മരുന്ന് കൊടുത്തു, ഒരാഴ്ച കഴിച്ചു, രോഗം മാറി, ഡോക്ടറിനെ സമ്മതിച്ചു, രോഗിയെ സമ്മതിച്ചു. പക്ഷേ സയൻസ് അതെടുക്കില്ല, സയൻസ് അതിന് യാതൊരു വിലയും കൊടുക്കില്ല. കാരണം ഈ ഡോക്ടർക്കും രോഗിക്കും കൂടെ ചേർന്ന്, ഞാൻ സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ചാണ് പറയുന്നത്, വളരെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക, ഈ ഡോക്ടർക്കും രോഗിക്കും ചേർന്നുകൊണ്ട് ഈ മരുന്ന് വിൽക്കാം. ഇവരുടെ ഇടയിലുള്ള ഒത്തുതീർപ്പുണ്ടായി കഴിഞ്ഞാൽ യാതൊരുവിധ തെളിവുകളോ യുക്തിയോ ഒന്നുമില്ലാതെ ഈ മരുന്ന് വിറ്റഴിക്കാൻ സാധിക്കും. കാരണം ഡോക്ടറും രോഗിയും തമ്മിലുള്ള ഒത്തുതീർപ്പല്ല മരുന്നിൻ്റെ ആധികാരികതയ്ക്കുള്ള തെളിവ് എന്നുള്ളതാണ് പോയിന്റ്. എങ്ങനെയാണ് സയൻസ് ഇത് നോക്കുന്നതെന്ന് പറയട്ടെ. ഞാൻ പറയാം, ഡോക്ടർ
രോഗി രോഗി എന്ന് പറയുന്നത് എനിക്ക് പെപ്റ്റിക് കൾച്ചറാണ് ആദ്യം ഡോക്ടർ ചെയ്യേണ്ടതെന്നറിയാം ആണോ താങ്കൾക്ക് എങ്ങനെ അറിയാം എന്നുള്ള ചോദ്യം സ്വയം ചോദിക്കും പക്ഷെ അവനോട് ചോദിക്കത്തില്ല ഇവനെ ഡയഗ്നോസിസിന് വിധേയമാക്കുക അവൻ്റെ ദഹനേന്ദ്രിയ വ്യൂഹത്തിൻ്റെ ഒരു ഇമേജ് എടുക്കുക സ്കാൻ ചെയ്യുക അപ്പം അതിനകത്ത് കുരുപ്പുണ്ടെങ്കിൽ കാണാം ചെറിയ ചെറിയ കുരുപ്പുകളുണ്ടെങ്കിൽ അറിയാൻ പറ്റും അവൻ്റെ രക്തപരിശോധന മൂത്രപരിശോധന കഴിയുന്നത്ര എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് ഇവൻ്റെ അസുഖം പെപ്റ്റിക് കൾച്ചറാണെന്ന് ഉറപ്പിക്കുക റെക്കോർഡ് വെക്കുക എന്നിട്ട് മരുന്നെടുക്കുക കൊടുക്കുക എന്നിട്ട് പറയുക 7 ദിവസം കഴിക്കണം ഇവൻ കഴിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തും ചുമ്മാ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വേറെ മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല 7 ദിവസം ഇവൻ മരുന്ന് കഴിക്കുന്നു എന്ന് എന്തെങ്കിലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീനിങ് വെച്ച് ഉറപ്പ് വരുത്തും 7 ദിവസം കഴിഞ്ഞയാൾ തിരിച്ചു വരിക ഡോക്ടർ എൻ്റെ അസുഖമെല്ലാം പോയി എടുക്കില്ല എന്ത് ചെയ്യും ഈ ടെസ്റ്റുകളെല്ലാം ഒന്നുകൂടെ നടത്തും വീണ്ടും അവൻ്റെ ദഹനേന്ദ്രിയ വ്യൂഹത്തിൻ്റെ ഇമേജ് എടുക്കും അപ്പോൾ നോക്കുമ്പോൾ കുരിപ്പുകളില്ല ബ്ലഡ് ടെസ്റ്റ് നടത്തും നെഗറ്റീവ് യൂറിൻ ടെസ്റ്റ് നെഗറ്റീവ് എല്ലാ ടെസ്റ്റും നെഗറ്റീവ് അപ്പോൾ പറയും നിന്റെ രോഗം മാറി മരുന്ന് വിജയിച്ചു ഡോക്ടറും സമ്മതിച്ചു രോഗിയും സമ്മതിച്ചു അതാണ് സയൻസ് പിന്തുടരുന്ന സത്യം മനസ്സിലാവുന്നുണ്ടോ ഇനി ഇതിൻ്റെ ഒരു മൂന്നാമത്തെ സിനാരിയോ വരികയാണ് ഡോക്ടർ വരുന്നു രോഗി വരുന്നു ഡോക്ടറേക്ക് വരുന്നു ഡോക്ടർ മൊത്തം ഇവനെ സ്ഥിരീകരിക്കുന്നു ഇവനെ അൾസർ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നു ഇമേജിൽ കുരിപ്പുണ്ട് രക്തപരിശോധന പോസിറ്റീവ് ബ്ലഡ് ടെസ്റ്റ് പോസിറ്റീവ് എല്ലാം പോസിറ്റീവ് 7 ദിവസം മരുന്ന് കൊടുക്കുന്നു ഇവൻ കഴിക്കുന്നു കഴിച്ചിട്ട് വന്നിട്ട് ഇയാൾ പറയാണ് എൻ്റെ അസുഖമെല്ലാം മാറി അപ്പോൾ നമ്മൾ വീണ്ടും ആ ടെസ്റ്റുകളെല്ലാം ഒന്നുകൂടെ നടത്തുമ്പോൾ ഇമേജിൽ ആ കുരിപ്പുകൾ അവിടെ ഉണ്ട് ബ്ലഡ് ടെസ്റ്റ് ഇപ്പോഴും പോസിറ്റീവ് തന്നെ യൂറിൻ ടെസ്റ്റ് ഇപ്പോഴും പോസിറ്റീവ് തന്നെ പക്ഷെ ഇവൻ പറയുന്ന അസുഖം മാറി സയൻസ് എന്താ പറയുന്ന അറിയോ ദേ അസുഖം ഒന്നും മാറിയിട്ടില്ല നിനക്കെന്തോ തോന്നുന്നതാണ് സാധനമൊക്കെ അവിടെ തന്നെ ഉണ്ട് മനസ്സിലായോ എടുക്കില്ല ഇനി നാലാമത്തെ സിനാരിയോ രോഗനിർണയം നടത്തുന്നു ഇമേജ് എടുക്കുന്നു മറ്റ് മൂന്ന് എല്ലാ ടെസ്റ്റും നടത്തുന്നു 7 ദിവസം കഴിക്കുന്നു തിരിച്ചു വരുന്നു 7-ാം ദിവസം പറഞ്ഞു ഡോക്ടർ എനിക്ക് ഭയങ്കര വേദന ഇപ്പോൾ നിങ്ങൾ എന്ത് മരുന്ന് തന്നെ ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല എൻ്റെ രോഗമൊന്നും മാറിയില്ല നിൽക്കൂ വീണ്ടും ഇമേജ് എടുക്കുന്നു വീണ്ടും ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നു വീണ്ടും യൂറിൻ ടെസ്റ്റ് എല്ലാം നടത്തുന്നു ബ്ലഡ് ഇമേജ് എടുക്കുമ്പോൾ അതിനകത്ത് കുരിപ്പൊന്നുമില്ല ബ്ലഡ് ടെസ്റ്റ് നെഗറ്റീവ് യൂറിൻ ടെസ്റ്റ് നെഗറ്റീവ് എന്താ പറയുന്ന അറിയോ ദവേ നീ വന്ന് ആദ്യം പറഞ്ഞ രോഗമുണ്ടല്ലോ പെപ്റ്റിക് കൾച്ചർ അതെന്തായാലും നിനക്കിപ്പോൾ ഇല്ല നിനക്ക് വേറെ എന്തോ പ്രശ്നമാണ് പെപ്റ്റിക് കൾച്ചർ എന്നുള്ള സാധനം നിനക്കില്ല അത് ഇങ്ങനെയാണ് സയൻസ് സത്യത്തിലേക്കുള്ള സത്യാപനത്തിലേക്കുള്ള വഴി തുറക്കുന്നത് ഇവിടെയാണ് ശാസ്ത്രീയ മനോവൃത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ അത്രയും ശാസ്ത്രീയ മനോവൃത്തി ഉള്ളവർ പുറകിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് പരിഷ്കരണ നിയമങ്ങളും പരിഷ്കരണ ശ്രമങ്ങളും ഈ സമൂഹത്തിലുണ്ടാകുന്നത് അവിടെ വഴിവിളക്കായിട്ട് നിൽക്കേണ്ടത് ഒരു ഒരു കാവൽ മാടം പോലെ പ്രവർത്തിക്കേണ്ടത് എന്താണ് ശാസ്ത്രമാണ് ശാസ്ത്രത്തിന് മാത്രമേ ഒരു ജ്ഞാനപരമായ ദാരിദ്ര്യം നേരിടുന്ന ഒരു സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം നിങ്ങൾ ഇന്ന് കാണുന്നത് പണ്ട് കള്ളിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞ ഒരു പ്രേതം ട്രാവൻകൂറിൽ ഒരുപാട് പേരെ രാത്രിയിൽ കടിച്ചു കീറുമായിരുന്നു പ്രേതങ്ങളെ പേടിച്ച് ആളുകളെല്ലാം തന്നെ വീട്ടിന് പുറത്തിറക്കാൻ കഴിയാത്ത സമയങ്ങളുണ്ട് പക്ഷേ വൈദ്യുതി വിളക്കുകൾ വ്യാപകമായതോടുകൂടി പ്രേതങ്ങളെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഓടിപ്പോവുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം താങ്ക് യു സർ അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് എഴുതി തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും അദ്ദേഹത്തിന് മറുപടി പറയാനും ഇവിടെ വോളണ്ടിയേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ആ പേപ്പർ എത്തിച്ചേരുന്നതാണ് ആവശ്യമുള്ളവരൊന്ന് ഒന്ന് ഹാൻഡ് ഓവർ റേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പേപ്പർ തരാമായിരുന്നു എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ ദ ക്വസ്റ്റ്യൻ ഈ സമൂഹത്തിൽ അനാചാരങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ശാസ്ത്രത്തിന് എന്ത് ചെയ്യാൻ കഴിയും ഇനി ശാസ്ത്രം എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു അതൊരു ആരുടെയെങ്കിലും ഒരു ഒരു സ്വത്തോ അല്ലെങ്കിൽ ഒരു കയ്യിലിരിക്കുന്ന ഒരു ഒരു വസ്തു ഒന്നുമല്ല അതൊരു ചിന്താരീതിയാണ് ഒരു ചിന്താശൈലിയാണ് ആ ചിന്താശൈലിയിലേക്ക് കൂടുതൽ ആളുകളെ ആനയിച്ചു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ സ്വീഡൻ പോലെയുള്ള രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിലൊക്കെ വന്നിരിക്കുന്ന സാമൂഹിക ക്ഷേമം അവിടുത്തെ പരിഷ്കരണപരമായിട്ടുള്ള നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന അപ്പുറമാണ് ഇപ്പോൾ ഞാൻ ഈ അടുത്ത തിരുവനന്തപുരത്തൂടെ സഞ്ചരിക്കുമ്പോൾ കുറേ ഈ നോർഡിക് പീപ്പിൾ സ്കാൻഡിനേവിയൻ ആൾക്കാർ അപ്പോൾ അവരുടെ എല്ലാ പുരുഷന്മാരുടെയും പുറകിൽ ഒരു കെട്ടുണ്ട് കുട്ടികളാണ് കൊച്ചുകുട്ടികളാണ് മനസ്സിലായില്ലേ അവരെങ്കിൽ ചുവന്നുകൊണ്ട് നടക്കുന്നത് ഞാൻ നോക്കുമ്പോൾ സ്ത്രീകൾ ഫ്രണ്ടിൽ വളരെ ജീൻസൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ആവശ്യമുണ്ട്
അവിടെ ഒരു 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 പെൺകുട്ടി ഇവിടെ നമ്മൾ പലപ്പോഴും കാണുന്നതെന്ന് വെച്ചാൽ പണ്ടൊക്കെ കുട്ടികളൊക്കെ എടുക്കുന്ന തന്നെ പുരുഷന്മാർക്കൊരു വലിയൊരു അസ്വസ്ഥത പോലെയുള്ളതായിരുന്നു. ഇനി റോഡിൽ നടക്കുമ്പോൾ നീ എടുക്ക്, ഞാൻ പിന്നെ കയറിയിട്ട് ഞാൻ എടുക്കാം, ഇങ്ങനെയൊക്കെ പറയുന്ന ഇതുണ്ടായിരുന്നു. പക്ഷേ ലുക്ക് അറ്റ് ദാറ്റ് ദോസ് പീപ്പിൾ, ദേ ഹാവ് നോ പ്രോബ്ലം. പ്രോബ്ലം എന്ന് മാത്രമല്ല, അവർ ഫിസിക്കലി കൂടുതൽ എൻഡ്യൂറൻസ് ഉള്ളത് പുരുഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിയെ എടുക്കുന്നത് അവർ ഒരു പ്രിവിലേജ് ആയിട്ട് കാണും. ആ കുട്ടിയിലെ കംഗാരു കണക്ക് അത് കെട്ടിയിടത്തേ ഉള്ളൂ, നോക്കി ഇങ്ങനെ പോകുന്നു. അതുപോലെ ഈ അടുത്തിടെ ഈ നോർവേയിൽ തന്നെ ഒരു ഒരു ഇന്ത്യൻ ദമ്പതികൾ കൈകൊണ്ട് ആഹാരം വാരി കൊടുത്തു അവിടുത്തെ സിറ്റിസൺസ് ആയതിന് ശേഷം. അതിനവരെ പിടിച്ച് ജയിലിട്ടു. അപ്പം നമ്മൾ പറയും കൈകൊണ്ട് ആഹാരം വാരി കൊടുക്കുന്നത് അമ്മയും കുട്ടിയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ അഗാധമായ ഒരു പരിവേഷമാണ്, അത് സംസ്കാരത്തിൽ നിന്ന് ഊറി വരുന്നതാണ്, അതാണ് മാടയാണ് കോടയാണെന്ന് പറയും. അവർ പറയുന്ന ഇത്രയേ ഉള്ളൂ, കുട്ടിക്ക് ഏറ്റവും കുറച്ച് മാലിന്യങ്ങൾ അതുപോലെ തന്നെ അണുക്കൾ കുട്ടിയുടെ ശരീരത്ത്, കുട്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യ ഘട്ടങ്ങളിൽ പ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും. നമ്മൾ വളരെ നിസ്സാരമായി നേരിടുന്ന ഒരു 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 കീടാണു ആക്രമണം കുട്ടിക്ക് നേരിടാൻ സാധിക്കില്ല. അതാണ് മുലപ്പാലിൻ്റെ കേസിൽ തന്നെ പറഞ്ഞ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ആദ്യത്തെ മുലപ്പാല് കുട്ടിക്ക് കൊടുക്കാതെ അഞ്ച് വാങ്ക് വിളിക്ക് വേണ്ടി കാത്തിരുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മനസ്സിലായില്ലേ? അതായത് ഈ ആദ്യത്തെ പാല് എന്ന് പറയുന്നത് കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്ന, അന്നേരം വരുന്ന കീടാണുക്കളെ പ്രതിരോധിക്കുന്ന ഒരു സാധനമാണ്. അതിന് പകരം തേനോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ കൂടെ, തേനത്തൊക്കെ ഭയങ്കര, നമുക്ക് തേനൊന്നും വലിയ അണുബാധ ഉണ്ടാക്കില്ല, പക്ഷെ കുട്ടിയുടെ പോലെയുള്ള ഒരു ശരീരത്തിൽ തേനൊക്കെ ഭയങ്കര അണുബാധയാണ്, മനസ്സിലായില്ലേ? അപ്പൊ കുട്ടിക്കത് പ്രതിരോധിക്കാൻ സാധിക്കില്ല. ഇത്തരം വമ്പൻ വിഡ്ഢിത്തങ്ങൾ, വേറെ പേരൊന്നും എനിക്ക് പറയാനില്ല. അത് ഇതൊക്കെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കണം. എങ്ങനെയാണ് അത്? എൻ്റെ വിശ്വാസം അനുസരിച്ച് ഒരു ദിവസം കഴിഞ്ഞ് ഞാൻ മുലപ്പാൽ കൊടുക്കാൻ അനുവദിക്കും എന്ന് പറയുമ്പോൾ അവിടെ അവനോട് പറയാൻ പറ്റുന്ന സയൻസ് മാത്രമാണ്, അണ്ണ അങ്ങനെയല്ല, ആദ്യത്തെ പാല് എന്ന് പറയുന്നത് പാലല്ല, അത് യഥാർത്ഥത്തിൽ ഒരു പ്രതിരോധ ഔഷധമാണ്, ഇത് കുട്ടിക്ക് വേണ്ടിയാണ്, അതിന് പകരം തേനും വെള്ളവും ചക്കയൊന്നും അല്ല കൊടുക്കേണ്ടത് എന്ന് പറയാൻ കഴിയുന്നത് ഏക ഏജൻസി, ഏക ഇൻസ്റ്റിറ്റ്യൂഷൻ സയൻസാണ്. അപ്പോൾ സയൻസിന് മാത്രമല്ല ഇത്ര അനാചാരങ്ങൾ മാറ്റാൻ കഴിയും. ഞാൻ ബാധയെക്കുറിച്ച് പറഞ്ഞു, യു ജസ്റ്റ് സ്പീക്ക് സയൻസ്. ഞാൻ നോർഡിക് സ്റ്റേജിൽ പറഞ്ഞപ്പോൾ എന്താണ് സ്പൂണിലൂടെ ആഹാരം കൊടുക്കുമ്പോൾ അതിനെ പിടിച്ചകത്തിട്ടത്, അവർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ നോർവേയിൽ ജീവിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിരന്തരമായ ഒരു ശാസ്ത്ര സമ്പാദന അല്ലെങ്കിൽ ജ്ഞാന സമ്പാദന മാർഗത്തിലൂടെ ഉരുത്തിരിഞ്ഞ നിയമങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. കുട്ടിയുടെ അവകാശം, കുട്ടിക്ക് ഒന്നും പറയാൻ കഴിയില്ല, അവന് രോഗത്തിനെതിരെയുള്ള പ്രതിരോധത്തിന് പരമാവധി അവകാശമുണ്ട്, അത് സ്റ്റേറ്റ് കാണുന്നു, സ്റ്റേറ്റ് നിയമം ഉണ്ടാക്കി. നിങ്ങൾക്ക് വാരി കൊടുക്കണേ നിങ്ങൾ ഇന്ത്യയെ കൊണ്ടുപോയി കൊടുക്കൂ, നിങ്ങൾ ഇവിടുത്തെ സിറ്റിസൺ ആണെങ്കിൽ ഇത് ഞങ്ങൾ അനുവദിക്കില്ല. സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ശുദ്ധിയായ മാർഗത്തിൽ മാത്രമേ കുട്ടിക്ക് ആഹാരം കൊടുക്കാൻ പറ്റൂ. അല്ലാതെ അമ്മയാണ്, അമ്മയും മറ്റൊരു വ്യക്തിയാണ്, സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ കുട്ടിയുടെ രക്ഷയാണ് ഞങ്ങൾ നോക്കുന്നത് എന്നുള്ള നിയമം ആണ് അവിടെ ഉള്ളത്. ആ നിയമമൊക്കെ വരുന്നത് എത്ര കഴിഞ്ഞാണെന്ന് നിങ്ങൾക്കറിയാവും. കുരിശി യുദ്ധങ്ങൾ ചെയ്ത രാജ്യങ്ങളാണ് സ്വീഡനെ പോലെയുള്ള രാജ്യം. ഹിന്ദു മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള യുദ്ധങ്ങളാണല്ലോ കുരിശി യുദ്ധങ്ങൾ. അതിന് രാജാക്കന്മാരെ അയച്ച, സ്വയം പോയ, സൈന്യത്തെ അയച്ച രാജ്യങ്ങളാണ് നോർഡിക് രാജ്യങ്ങളിൽ പലതും. ആ രാജ്യങ്ങൾ, യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം അവർ കൈയൊഴിഞ്ഞു. എന്താണ് അവർ ഒന്നാമത് കൈയൊഴിഞ്ഞ സാധനം? മതം തന്നെയാണ്, യാതൊരു സംശയമില്ല. നിങ്ങൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ യൂറോപ്പിൻ്റെ നല്ല പങ്ക് നോക്കുകയാണെങ്കിൽ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞു. മതം തഴച്ചു വളരുന്നത് യഥാർത്ഥത്തിൽ ആഫ്രിക്കൻ ദരിദ്ര രാജ്യങ്ങളും ഏഷ്യൻ ദരിദ്ര രാജ്യങ്ങളിലും ഇന്ത്യകളിലും ദാരിദ്ര്യവും പട്ടിണിയും വിദ്യാഭ്യാസമില്ലായ്മയും ജനാധിപത്യം ഇല്ലായ്മയും ഒക്കെ തഴച്ചു വളരുന്ന സ്ഥലങ്ങളിലാണ് മതം ഇങ്ങനെ തഴച്ചു വരുന്നത്. ലിബറേറ്റഡ് വേൾഡ് ഈ ഒരു വിഷയമില്ല, ലിബറേറ്റഡ് വേൾഡിൽ ഈ വിഷയമില്ല. നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞില്ല, ദേശീയത, അമിത ദേശീയതയുടെ പേരിൽ ലോകമഹായുദ്ധങ്ങൾ ചെയ്ത രാജ്യങ്ങളാണ് യൂറോപ്പിലുള്ളത്. ഞാൻ ഫ്രഞ്ചുകാരൻ, ഞാൻ ഡച്ചുകാരൻ, ഞാൻ സ്വീഡിഷ് എന്നൊക്കെയുള്ള ബോധം അമിതമായപ്പോഴായിരുന്നു ലോകമഹായുദ്ധങ്ങളിൽ പലതും. ഒരു പ്രധാന കാരണങ്ങളിലൊന്ന് അമിത ദേശീയ ബോധമായിരുന്നു. ഇന്ന് നിങ്ങൾ ഒരു ഒരു നെതർലൻഡ്സിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഒക്കെ തൊട്ടടുത്തിരുന്ന് സംസാരിക്കുന്നവൻ ഇരിക്കുന്നത് ബെൽജിയത്തിലായിരിക്കും. നെതർലൻഡ്സിനെയും ബെൽജിയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി നിങ്ങളുടെ കസേരയുടെ ഇടയിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. രണ്ട് രാജ്യങ്ങളുടെ അതിർത്തികൾ ഇത്ര ഇത്ര ലളിതമായും ഇത്ര സൗമ്യമായും പരിഹരിക്കാൻ കഴിയുന്ന ഒരു സാംസ്കാരിക ബൗദ്ധിക തലത്തിലേക്ക് ആ ജനത ഉയർന്നെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ശാസ്ത്രബോധമാണ്. കുരിശി യുദ്ധങ്ങൾ ചെയ്ത രാജ്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശാസ്ത്രത്തിന് മാത്രമേ അത് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ശാസ്ത്രം സംസാരിക്കുക, ശാസ്ത്രം അറിയുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ ചിന്തിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ TDR എ പോസ്റ്റിയോറി, അതോറിറ്റികളില്ല, വെളിപാടുകളില്ല, പാരമ്പര്യം അല്ല,
ആരംഭത്തിൽ നല്ലതുണ്ടെങ്കിൽ എടുക്കാം, മോശമുള്ളവ തള്ളണം. ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ അതോ ഈ പുസ്തകം അനുസരിച്ചാണ്. അതൊക്കെ യഥാർത്ഥത്തിൽ മസ്തിഷ്ക മരണമാണ്. നിങ്ങൾ ഒരു പുസ്തകത്തിലേക്ക് മാത്രം പരിമിതപ്പെടുക, ഒരു സ്ഥാപനത്തിലേക്ക് മാത്രം പരിമിതപ്പെടുക. മസ്തിഷ്ക ഇറ്റ്സ് എ ബ്രെയിൻ ഡെത്ത്, ആക്ച്വലി ടോട്ടൽ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത്. ശാസ്ത്രത്തിൽ ഏതെങ്കിലും തരത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ മാറ്റം വരുത്താൻ കഴിയുമുണ്ടെങ്കിൽ, ഉദാഹരണം അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ പല പല ആചാരാനുഷ്ഠാനങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്ത്രീകളുടെ കാര്യത്തിൽ ഭ്രൂണഹത്യ, പല കാര്യങ്ങൾ, ഇപ്പോൾ സിസേറിയൻ വേദന അറിഞ്ഞ് പ്രസവിക്കണമെന്നാണ് ബൈബിളിലെ ഒരു നിർദ്ദേശം. സംസാരിക്കുന്ന പാമ്പ് എന്നിട്ട് സബർജല്ലി, സോറി, ആപ്പിൾ കഴിക്കാനായിട്ട് ഈവിനോട് പറഞ്ഞപ്പോൾ ഈവ് ആപ്പിൾ കഴിക്കുകയും അതിനെ തുടർന്നുള്ള ശിക്ഷയിലൊന്ന് വേദന അറിഞ്ഞ് പ്രസവിക്കുന്നുള്ളതായിരുന്നു. പക്ഷേ ക്യൂൻ വിക്ടോറിയയുടെ കാലഘട്ടത്തിൽ രാജ്ഞി തന്നെ സിസേറിയന് വിധേയമായതോടുകൂടി അവർ ആ നിർബന്ധം കളഞ്ഞു. ഇന്ന് ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ സിസേറിയൻ എന്ന് പറഞ്ഞ ഒരു പ്രശ്നമേ അല്ല. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കാര്യം എന്താണ്, ചൊവ്വാദോഷം. സിസേറിയൻ ആകുമ്പോൾ എന്താണ് ഈ മറ്റേ ചൊവ്വാദോഷം വരികയാണെന്നുണ്ടെങ്കിൽ ജീവിതം മുഴുവൻ, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നായ നക്കി പോകുമല്ലോ. ആരും വിശ്വാസം ഉള്ളത് കൊണ്ടാണ്, അല്ലേ പ്രശ്നമില്ല, ലോകത്താർക്കും പ്രശ്നമില്ല, ഇവിടെ മാത്രമാണ് പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യും, ഏഴാം ഭാവത്തിൽ ചൊവ്വ വരുന്ന സമയം മാറ്റിയിട്ട് കീറിയെടുക്കും, കുട്ടിയെ കീറിയെടുക്കും, മാറ്റി കീറിയെടുക്കും. അപ്പോൾ ഈ നക്ഷത്രങ്ങളും ഗോളങ്ങളും ഒക്കെ ആരായി, ശശിയായി, മനസ്സിലല്ലേ. ശാസ്ത്രം വെച്ചുകൊണ്ട് അപ്പോൾ അനാചാരം കുറേ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ ചൊവ്വാദോഷം എന്ന് പറയുന്ന സാധനം ഇല്ലാതാവും, നാച്ചുറലി സെലക്ഷൻ ഔട്ടാവും. കാര്യം വെറും പാവപ്പെട്ടവർ, ഒന്നും അറിയാൻ വയ്യാത്തവർ മാത്രമേ ചൊവ്വാദോഷ സമയത്ത് പോയി ആ രീതിയിൽ പ്രസവിക്കുള്ളൂ. മറിച്ച് ബാക്കിയുള്ളവരൊക്കെ ആദ്യം പോയി ഈ കണിയാനെ കാണും, അല്ലെങ്കിൽ ജ്യോതിഷിയെ കണ്ടിട്ട് ആ സമയം മാറ്റിയിട്ട് ഡോക്ടറെയൊക്കെ പറയും, ഇന്ന സമയം എനിക്ക് ചൊവ്വാഴ്ച തന്നെ കിട്ടണം, സാധനം ഡെലിവറി ചെയ്യണം. അപ്പം ഒരു 50 വർഷം കഴിഞ്ഞാൽ ഇവിടെ ചൊവ്വാദോഷം കാണത്തില്ല. അപ്പോൾ ചൊവ്വാദോഷത്തെ ഇല്ലാതാക്കാൻ ഈ സയൻസിന് കഴിയുന്നില്ലേ, ഇൻഡയറക്റ്റായിട്ട്, മനസ്സിലായി, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും സയൻസിന് അങ്ങനെ ഒരുപാട് സാധനമുണ്ട്. ഇനി നല്ല ചോദ്യങ്ങൾ, ഐ ആം റിയലി ഡിലൈറ്റഡ്. ശാസ്ത്രത്തെക്കുറിച്ചും അന്ധവിശ്വാസങ്ങളെ കുറിച്ചും സാർ സംസാരിച്ച് പല ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെയും പരീക്ഷണങ്ങളെയും ആയി പല പൂജകൾ പോലെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നതേ കണ്ടു. ഇതിൽ നിന്ന് സാമൂഹ്യ ചിന്തയാണ് ശാസ്ത്ര ഇന്ത്യക്ക് വഴി വെക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതായത് എൻ്റെ എഴുതിയ കുട്ടിയുടെ എനിക്ക് പറയാനുള്ളത്, ഈ ശാസ്ത്രം, ഈ ശാസ്ത്രത്തിൻ്റെ ഒരു പ്രധാന ക്വാളിറ്റി എന്തറിയോ, ഇറ്റ് വർക്ക്സ് ഫോർ എവരിബഡി, എല്ലാവർക്കും വേണ്ടിയും പ്രവർത്തിക്കും എന്നുള്ളതാണ്. നിങ്ങളൊരു ഒരു മുസ്ലിം ആണെന്നിരിക്കട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, അന്ധവിശ്വാസി, അരവിശ്വാസി, കാൽവിശ്വാസി, കൂടോത്രക്കാരൻ, നിങ്ങൾക്ക് എല്ലാം തന്നെ ഉണ്ടല്ലോ. ശാസ്ത്രത്തിൻ്റെ ഉപാധികളിൽ നിങ്ങൾക്ക് തുല്യ നീതി കിട്ടും, മനസ്സിലായി. നിങ്ങൾ ATM നമ്പർ അടിച്ചാലും, പുരുഷൻ അടിച്ചാലും, അല്ല നോക്കുക, പുരുഷൻ അടിക്കുമ്പോൾ മൊത്തം തുകയും കിട്ടും, സ്ത്രീ അടിക്കുമ്പോൾ പകുതി തുകയും കിട്ടും എന്ന് പറയുന്നതല്ല ശാസ്ത്രം, മറിച്ച് ATMന്റെ പിൻ നമ്പർ കറക്റ്റ് ആണെങ്കിൽ ആണടിച്ചാലും പെണ്ണടിച്ചാലും മുഴുവൻ തുകയും കിട്ടുന്ന ഒരു സാധനമാണ് സയൻസ്, മനസ്സിലായി. അപ്പോൾ സാമൂഹ്യ നീതി, ലിംഗനീതി, ഇതൊക്കെ സയൻസ് ഓട്ടോമാറ്റിക്കലായിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റോക്കറ്റ് വിടുന്ന തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തുമ്പ തേങ്ങ അടിച്ചിട്ട് റോക്കറ്റ് വിടാം, കരണം മറിച്ചിട്ട് റോക്കറ്റ് വിടാം, കൂടോത്രം നടത്തിയിട്ട് റോക്കറ്റ് വിടാം, കൂട്ട പ്രാർത്ഥന നടത്തിയിട്ട് റോക്കറ്റ് വിടാം, എന്ത് വേണമെങ്കിലും നടത്താം. പക്ഷേ അതിൻ്റെ മുഴുവൻ സമവാക്യങ്ങളും ശരിയായിരിക്കണം, മുഴുവൻ ഉപകരണങ്ങളും ശരിയായിരിക്കണം, ഇന്ധനത്തിൻ്റെ അനുപാതം ശരിയായിരിക്കണം, ജ്വലനം കൃത്യമായിരിക്കണം, ഡിഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല. ഇതെല്ലാം ശരിയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്തിട്ട് ചെയ്താലും കുഴപ്പമില്ല, ഇത് ശരിയല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ട് ചെയ്താലും പ്രയോജനമില്ല. ആക്ച്വലി വാട്ട് യു ഹാവ് ടു എൻഷുർ ഈസ് സയൻസ്, ആ സൈഡാണ് ശരിയാക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണേൽ നിങ്ങൾക്ക് ഇസ്ലാമിക അന്ധവിശ്വാസം അനുഷ്ഠിക്കാം, ഹൈന്ദവ അന്ധവിശ്വാസം അനുഷ്ഠിക്കാം, ക്രിസ്ത്യൻ അന്ധവിശ്വാസം അനുഷ്ഠിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടുപേരെ ബലി കൊടുക്കാം, പക്ഷെ ഇതെല്ലാം ശരിയാണെങ്കിലേ മേലോട്ട് പോകും, അല്ലേ. ഞാൻ പല്ലിയുടെ ഉദാഹരണം പലയിടത്തും പറയാറുണ്ട്. ഒരു മനുഷ്യൻ്റെ കയ്യോ കാലോ മുറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നടത്തി, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയാണ്, ഇയാളുടെ കൈ നേരെ തിരിച്ചു വരണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണെന്നിരിക്കട്ടെ, ഈ സമയമില്ലാത്തതാണ്, പ്രാർത്ഥിക്കുകയാണെന്നിരിക്കട്ടെ, അയാളുടെ കൈ വളരുമോ? കൈ വളരില്ല. പക്ഷെ ഒരു പല്ലിക്ക് ഇത് ആരും ഒന്നും ചെയ്യാതെ നിസ്സാരമായി അത് സാധിക്കും എന്ന് മനസ്സിലാക്കുക. കാരണം പല്ലിയുടെ ജനിതക ഗുണം അനുസരിച്ച് അതിന് അതിൻ്റെ ശരീരഭാഗങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. നമ്മുടെ ചില ശരീരഭാഗങ്ങൾക്ക് ആ ഗുണമുണ്ട്, കരൾ കുറച്ച് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് വളർന്ന പൂർണ്ണസ്ഥിതിയിലെത്തും, പക്ഷെ നമ്മുടെ കൈ വളരില്ല. അതൊരു സത്യമാണ്, അതൊരു ശാസ്ത്രവസ്തുതയാണ്, മനസ്സിലായല്ലോ. അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു ഡെക്കറേഷൻ മാത്രമാണ്, യഥാർത്ഥത്തിൽ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് സയൻസ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഡെക്കറേഷൻ വഴി നിങ്ങൾക്ക് കണ്ണെഴുതിയിട്ടും കാണാൻ ശ്രമിക്കാം, കണ്ണെഴുതാതെയും കാണാൻ ശ്രമിക്കാം. കണ്ണെഴുതിയിട്ട് കാണുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചിലപ്പോൾ കണ്ണിലേക്ക് കരി പടരുകയും നിങ്ങളുടെ കാഴ്ചയ്ക്ക് ഒരു മങ്ങൽ ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. താങ്ക് യു.